ഉൾക്കൊള്ളുവാൻ മനസ്സിലോട് സ്തോത്രം ഒരു തുറന്ന മനസ്സോട് ദിവസം ഒന്നാമത് വേണ്ടത് നമ്മള് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ സംസാരിച്ചതായ ഒരു വിഷയത്തിന്റെ ഒരു കുറച്ച് ഭാഗം ചിലർക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട്. അതായത് ബാലാക്ക് ബിലയാമിനെ വിളിപ്പിച്ച് എന്തിനെ വിളിപ്പിച്ച് ശപിക്കുക. അപ്പൊ ശപിച്ചാൽ അവരെ ജയിക്കാം, ഇസ്രായേലിനെ ജയിക്കാം എന്ന് ബാലാക്കിന്റെ കണക്ക് കൂട്ടി. ആ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നുമുണ്ട് ഈ അതിന് മലയാളത്തിൽ എന്താ പറയുക, മാട്ടമന്ത്രകൾ എന്ന് ഞങ്ങളുടെ കർണാടകത്തിൽ പറയും. മലയാളത്തിൽ എന്താ പറയുന്നത്, മന്ത്രതന്ത്രങ്ങൾ. ഈ മന്ത്രതന്ത്രങ്ങള് പിന്നെ ജാതീയ ആരാധനയുടെ ശക്തികള് ഇതൊക്കെ ഇന്നും ഉണ്ട്. അന്ധകാര ശക്തികൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ, നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ നമ്മള് ജീവിത വിശുദ്ധി പാലിച്ചു ഭയപ്പെടുന്ന ഏക വിഷയം വിശുദ്ധിയാണ്. വിശുദ്ധന്റെ അടുത്ത് വരുവാൻ പിശാചിന് പറ്റത്തില്ല. യോബിനെ തൊടുവാൻ കഴിഞ്ഞില്ല, കാരണം വിശുദ്ധനായിരുന്നു. എന്നാൽ അത് സ്തോത്ര അതിനേക്കാളൊക്കെയോ എത്രയോ വലിയതാണ് നമ്മള് അഥവാ വിശ്വ പുതിയ നിയമ വിശുദ്ധന്മാർ. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം, നമ്മളിൽ അത് കണ്ടുവരണം, നമ്മുടെ നടപ്പ് ആ ആത്മാവിലായിരിക്കണം. അങ്ങനെയെങ്കിൽ യാതൊരു ശക്തി നമ്മളെ തുറത്തില്ല. ചിലർക്ക് ഈ സ്തോത്ര ജാതീയ ശക്തിയുടെ സ്തോത്രം നിങ്ങളുടെ വലിക്കത്ത് ചിലപ്പോ ഒരു നാരങ്ങയോ മറ്റെന്തെങ്കിലും മന്ത്ര ശക്തിയോ ഒക്കെ കൊണ്ടിട്ട് അങ്ങനെ ചെയ്യും. പ്രൈസ് ലോർഡ്, നമ്മൾ ഞങ്ങളുടെ അവിടെയൊക്കെ അത് വളരെ കൂടുതൽ കർണാടകയിലൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. വിധാനസഭയ്ക്ക് അതിന്റെ വേലിക്കാത്തവരെ മന്ത്രം ചെയ്തുകൊണ്ടിട്ട്, കാരണം ഈ മന്ത്രിസഭ പോയിട്ട് പുതിയ മന്ത്രിസഭ വരട്ടെ സോദര. പക്ഷെ അതിനകത്തൊന്നും കാര്യമില്ല, അതൊക്കെ പറയുക. ചിലർ ഈ മനുഷ്യന്റെ മൗഢ്യത കണ്ട് അവരുടെ പേടിയും ഭയം ഒക്കെ കണ്ട് അതുകൊണ്ട് മുതലെടുക്കുന്നവരുണ്ട്. അത് ഇന്ന് പെന്തക്കോസ്തുകോളത്തിൽ വന്നിട്ടുണ്ട്. ചില പ്രവാചകന്മാർ ഇതും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വ ദൈവജനം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കൗളിപ്പിക്കപ്പെടാനിട നമ്മളെ ആരും വഞ്ചിക്കുവാൻ അവസരം. ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം വളരെ ശക്തമായിട്ട് പ്രസംഗിച്ച രണ്ട് വിഷയമാണ്, ഒന്ന് നീതീകരണം, വിശുദ്ധീകരണം. പ്രൊഫസറോടൊത്തം ഈ നീതീകരണവും വിശുദ്ധീകരണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മുഖാന്തരം നമുക്ക് കിട്ടുന്നതാണ് പ്രാഗൽഭ്യം. പ്രൊഫസറോട് ആ പ്രാഗൽഭ്യം നമുക്കുണ്ടെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഞാൻ നീതിമാനാണ്, ഞാൻ വിശുദ്ധനാണ് എന്നുള്ള ആ പ്രാഗൽഭ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അവരിൽ ഉള്ളവരെക്കാൾ നമ്മുടെ അകത്തുള്ളവൻ ശക്തനാണ്, നമ്മളിൽ ഉള്ളവൻ അതിശക്തനാണ്. അതുകൊണ്ട് നമ്മളിൽ ഉള്ളവൻ ആരാന്നുള്ള അറിവ് നമുക്ക് വേണം. പിന്നെ എപ്പോഴേ ഭയപ്പെടുന്ന നോക്കിയെന്നറിയാമോ? ഈ ദൈവ ഭയവും ദൈവഭക്തിയും ഒക്കെ കുറയുമ്പോഴാണ് ഈ ഭയം. പത്രോസ് യേശുവിനൊക്കെ പത്രോസ് കർത്താവ് നീയാണെങ്കില് ഞാനും വരാന്ന് പറഞ്ഞു. ബാ പത്രോസ് എന്ന് പറഞ്ഞു. പത്രോസ് ഇറങ്ങി അങ്ങ് നടന്നു. പിന്നീടാണ് കാറ്റിനെയും കടലിനെയും കണ്ട് പേടിച്ചത്, പേടിക്കാൻ പറഞ്ഞു കർത്താവ്. അങ്ങ് നോക്കി ആ സ്തോത്ര ആ സ്തോത്രം തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മളെ പരിശോധിക്കണം. ഞാൻ പറഞ്ഞല്ലോ തെറ്റ് വരാൻ സാധ്യത, എന്നാ തെറ്റിനെ ഉടനെ തന്നെ സമ്മതിച്ച് നമ്മൾ ക്രമപ്പെടുത്തിയാണ് അവസരം നീട്ടിക്കൊണ്ട് പോയാൽ പിശാചു നീട്ടിക്കൊണ്ട് പോയാൽ നാളത്തേക്ക് മാറ്റി വെച്ചാൽ പിശാചു അവരെടുക്കും. അതുകൊണ്ട് അതിന് അവസരം കൊടുക്കാതിരുന്നാ മതി, നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പോയാൽ. ആവിചാരമാകട്ടെ മന്ത്രങ്ങളാകട്ടെ പ്രൊഫസറോട് മറ്റൊന്നുള്ളിൽ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യവുമില്ല, അതിന് അതില് ഭയപ്പെടേണ്ട കാര്യവുമില്ല. കാരണം നമ്മളിൽ വസിക്കുന്നവന്
ജാതികളുടെ മേച്ചതകള് നീ പഠിക്കരുത്. അടുത്ത
മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആഭിചാരകൻ പ്രശ്നക്കാരന് മുഹൂർത്തക്കാരന് ആഭിചാരം ശുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ദൈവത്തിന്റെ വചനമാണ്. ഇനി സ്തോത്ര ലേവ്യ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ 27-ാം വാക്യം കൂടെ വായിച്ചു. പത്തൊമ്പതിന്റെ 27 അതെ. മുഹൂർത്തം നോക്കരുത്. കേട്ടോ, തലമുടി നെറ്റി നെറ്റി പഠിക്കാം, കണ്ണൊക്കെ പഠിക്കാം. സ്തോത്രം, ഇവിടെ ഞാൻ കണ്ടില്ല. സ്തോത്രം, ഞാൻ പോയ ചില സഭകളെ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. അടുത്ത വാക്യം, പച്ച കുത്തരുത്. ഞാൻ അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചോടെ. സ്തോത്രം, നമ്മുടെ വിഷയത്തിൽ വന്ന ഇന്നത്തെ പ്രസംഗ വിഷയമല്ല, പക്ഷെ സ്തോത്രം ചിലർക്ക് സംശയം ഉണ്ടായതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ സംസാരിക്കാം. സ്തോത്രം, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സ്തോത്രം, ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ വിഷയം, ഒന്ന് നീതീകരണം. സ്തോത്രം. രണ്ട്, വിശുദ്ധീകരണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മഹത്വീകരണം, മഹിമാ പദവി. സ്തോത്രം. അത് വചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്വദ്രാവശ്യത്തിലേക്ക് വരാം. എന്നാ ഇന്നലെ പറഞ്ഞ ഒരു ഒന്ന് രണ്ട് വാക്യങ്ങളോട് നമുക്ക് സമയമില്ലാഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി പറഞ്ഞു. പ്രൊഫസറോട് സ്തോത്രം. യശയ പ്രവചനത്തിൽ നിന്നാണ് നമ്മൾ ലാസ്റ്റ് വായിച്ചത്. സ്തോത്രം. ഒന്നാം അധ്യായം, യശയ പ്രവചനം ഒന്നാം അധ്യായം 12-ാം വാക്യം 4-ാം വാക്യം. ഞാനവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങള് കഴുകി വെളുപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൽ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവിൻ. തിന്മ ചെയ്തത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായം അന്വേഷിപ്പിൻ. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താമ്പരം പോലെ ചുമപ്പായിരുന്നാലും അത് പഞ്ഞു പോലെ ആയിത്തീരും. ഒരു കാര്യം ചെയ്യണം, ദൈവം ശുദ്ധീകരിപ്പാൻ റെഡിയാണ്, തയ്യാറാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സുവെച്ച് കേട്ട അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. നന്മയ്ക്ക് വേണ്ടിയല്ല, വിശുദ്ധീകരണം ആദ്യം പ്രാപിക്കും, പിന്നെ നന്മ. കേട്ട അനുസരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം നന്മ. നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പുറകിന് പോകരുത്. സ്തോത്രം. ദൈവം പറഞ്ഞ്
നന്മയും പ്രസാദവും ഒക്കെ നിന്റെ പുറകിന് വരുമെന്നാ. നീ അതിന്റെ പുറകിന് പോകണ്ട, അത് നിന്റെ പുറകിന് വരും. ജീവിത വിശുദ്ധി പാലിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി അങ്ങ് ജീവിച്ചാ മതി. അപ്പൊ എന്തെല്ലാം മനുഷ്യർ എത്ര കൊള്ളരുതാത്തവരായിരുന്നാൽ മടങ്ങി വരുന്നുവെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ നിന്നെ ശുദ്ധീകരിപ്പോ ദൈവശക്തരാണ്. സ്തോത്രം. അങ്ങനെ ആ ശുദ്ധീകരണത്തിലേക്ക് നടത്തപ്പെട്ട ദൈവജനത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. വെളിപ്പാട് പുസ്തകം വായിച്ചത് നമ്മൾ എന്നാ വായിച്ച ലാസ്റ്റ് വായിച്ച സ്തോത്രം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, നീതിമാൻ തന്നെ തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പം ദൈവസന്നിധിയിൽ വിശുദ്ധൻ എന്നുള്ള ഞാൻ എന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ദൈവം പഠിച്ചത്. ഞാൻ വിശുദ്ധിയിൽ തന്നെ ജീവിക്കണം, വിശുദ്ധനായി തന്നെ ഇരിക്കണം എന്നുള്ള പ്രതിസ്ഥലോ വചനങ്ങളെ നമ്മൾ ഇന്നലെ 2 സെഷനിൽ കേട്ടു. അതുകൊണ്ട് സ്തോത്രം, നിശ്ചയമായും ദൈവസ്ഥാനത്തിൽ ഒരു വിശുദ്ധനായി തന്നെ ജീവിക്കണം. പ്രതിസ്ഥലോ നമ്മുടെ സ്തോത്രം, ഞാനൊരു ഒരു സംഭവം പറയാ സ്തോത്രം. പലരും കണക്ക് കൂട്ടാറുണ്ട്, ഇപ്പോഴൊന്നും കർത്താവ് വരുത്തില്ല സ്തോത്രം. കാരണം ലക്ഷണങ്ങൾ പറഞ്ഞു തോന്നുന്നു, എല്ലാം ഒന്നും കാണുന്നില്ല. ചിലതൊക്കെ കാണുന്നുണ്ടെങ്കിലും എല്ലാം ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴേ വരത്തില്ല. അതുകൊണ്ട് കുറച്ചു ദിവസം നമുക്ക് ഇങ്ങനെ ചെത്തി നടക്കാം. ആ ലക്ഷണങ്ങളൊക്കെ ഒന്ന് പ്രത്യക്ഷമായിട്ട് കാണാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് അങ്ങ് ശരിയാകാം. പിന്നീട് എളുപ്പം നമുക്ക് പോകാമല്ലോ. സ്തോത്രം. കണക്ക് കൂട്ടൊക്കെ ശരിയാ, പക്ഷേ നിന്റെ പ്രാണൻ എപ്പോഴാ പോകുന്നത് നിനക്കറിയോ? ഈ പോന്ന വഴി വീട്ടിൽ ചെന്ന് എത്തുമെന്ന് നിനക്കറിയാമോ? നിനക്ക് നിന്റെ ആയുഷിന്റെ നീളം നിനക്കറിയാമോ? സ്തോത്രം. പിന്നെ നിന്റെ കണക്കൂട്ടൊക്കെ എവിടെ ചെന്ന് എത്തിക്കും? അതുകൊണ്ട് എപ്പോഴും ഒരു ഒരുക്കമുള്ളവനായി. അതുകൊണ്ട് പൗലോസ് മരിച്ചാൽ എനിക്ക് ലാഭം, ജീവിച്ചാൽ ഞാൻ ക്രിസ്തുവിനായി. മരിച്ചാലും സന്തോഷം, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, അതും സന്തോഷം. ആ ഒരു സ്തോത്ര നിശ്ചയത്തോട് വേണം ദൈവസന്നിധിയിലായി ജീവിത ശുദ്ധി പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. അങ്ങനെയുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. മെനക്കെട്ടിന് സ്തോത്രം മരിച്ചു, ആ പേരിന് വേണ്ടി നടക്കുന്നവർക്ക് വേണ്ടിയല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. സ്തോത്രം വായിച്ചേ. പ്രൊഫസറോട് 1 തെസ്സലോനിക്കർ 3:13 1 തെസ്സലോനിക്കർ 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ. ആ വിശുദ്ധരാരാണെന്ന് അറിയാം? അത് നമ്മളല്ല, നമുക്ക് മുമ്പുണ്ടായിരുന്ന വിശുദ്ധന്മാര്. അവരെയും കൂട്ടിക്കൊണ്ടാണ് കർത്താവ് വരുന്നത്. അവരുമായി കർത്താവ് വരുമ്പോൾ അടുത്ത വാക്യം, നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പിൽ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടുമെണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരിശുദ്ധ പരിവാർ സമേതനായി വരുമ്പോൾ നമ്മൾ എങ്ങനെ കാണപ്പെടണം? വിശുദ്ധരായി അവന്റെ മുമ്പിൽ കാണപ്പെടണം. വിശുദ്ധീകരണത്തിൽ നിന്നുള്ള കന്നഡ അല്ല മലയാള ഭാഷയുടെ അർത്ഥം നിങ്ങൾ മാറ്റി വായിക്കരുത്. വിശുദ്ധീകരണത്തിൽ എന്ന് പറഞ്ഞാൽ അന്നേരം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല അർത്ഥം. പ്രൈസലോട്. പിന്നെ വിശുദ്ധരായവരെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത വാക്യം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കൊലോസ്യലേഖനം 1:22. കൊലോസ്യലേഖനം 1:22. അവന്റെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആയി നിർത്തേണ്ടതിന് അവൻ
തന്റെ മരണത്താൽ നിരപ്പിച്ചു. ദൈവത്തോട് കൂടെ നമ്മളെ നിരപ്പിച്ചത് കർത്താവ്. എന്തിനാണ് നിരപ്പിച്ചത്? നമ്മളെ ദൈവസന്നിധിയില് വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്ത്, കുറ്റമറ്റവരായി നിർത്തേണ്ടതിന്. നമ്മളെ ദൈവസന്നിധിയിൽ വിശുദ്ധരും കുറ്റമില്ലാത്തവരും നിഷ്കളങ്കരായി നിർത്തേണ്ടതിന്. കൊണ്ടുപോവാൻ നേരം കൈ സോപ്പിട്ട് കഴുകി കൊണ്ടുപോകുന്നല്ല പറഞ്ഞത്. സ്വാഗ്രഹം. ജീവിതത്തിൽ വിശുദ്ധി കാണണം, ജീവിതത്തിൽ വിശുദ്ധി പാലിക്കണം. കർത്താവിന്റെ പ്രത്യക്ഷത എനിക്കറിഞ്ഞുകൂടാ എപ്പോഴാണ്, സമയം അറിയത്തില്ല. അല്ലെങ്കിൽ എന്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷമല്ല വിശുദ്ധീകരണം. ഈ ക്രിസ്തി ഈ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് അനുഭവിക്കണം. നമ്മൾ അത് നമ്മുടെ ജീവിതമായി മാറണം. വിശുദ്ധീകരണം, വിശുദ്ധി എന്നുള്ളത്. ഒരു വാക്യം കൂടെ വായിക്കുക. ഒന്ന് പത്രോസ്, സോറി, രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിന്റെ 12 വാക്യം. അല്പം കൂടെ വേണ്ട, അല്പം കൂടെ വേണ്ട. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതാകിയാൽ ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബദ്ധപ്പെടുത്തിയും കൊണ്ടുള്ള നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഈ കാണുന്നതിനെയെല്ലാം ചുട്ട് കരിച്ച് ഇതിനെയെല്ലാം തീയാൽ ശുദ്ധീകരിച്ചുകൊണ്ട് വലിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ മൂലപദാർത്ഥങ്ങൾ വരെ അഴിഞ്ഞു പോകുന്ന വായിച്ചു. സഹോദര ചുട്ട് എരിഞ്ഞു പോകും. സഹോദര അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കി. Looking for and hastening the coming of the day of the God, because of which the heavens will be dissolved, being on fire, and the elements will melt with fervent heat. Professor, മൂലപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലപദാർത്ഥങ്ങൾ അഴിഞ്ഞു പോകത്തില്ലെന്നായിരുന്നു വിജ്ഞാനം ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രൊഫസറോട് ഈ പരമാണു ഒക്കെ വന്നതിന് ശേഷം അവർ സമ്മതിക്കുന്നത്, അത് അഴിഞ്ഞു പോകും, നശിച്ചു പോകും. ഇപ്പൊ ഈയിടെ അവർ സമ്മതിക്കുന്ന വിജ്ഞാനികൾ. പക്ഷെ പത്രോസ് എഴുതിയത് എന്നാണെന്നറിയോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മീൻപിടുത്തക്കാരനായ പത്രോസ് എഴുതി ഇതെല്ലാം ചുട്ട് അഴിഞ്ഞ എരിഞ്ഞു പോകും. അപ്പൊ നിങ്ങള് എത്ര വിശുദ്ധരായിരിക്കണം. വിശുദ്ധനായ ജീവിക്കാൻ പറ്റൂ, വിശുദ്ധനായ ജീവിക്കാൻ കഴിയും, മനുഷ്യനെ കൊണ്ട് കഴിയും. എന്റെ ശക്തി കൊണ്ട് എന്റെ ബുദ്ധിയോട് കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവനോ മാനുഷികമായിട്ട് നമുക്കത് കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഈ വിശുദ്ധന ഈ വിശുദ്ധീയർ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് കർത്താവ് വിശുദ്ധ ജീവിതം നടത്തുവാനായിട്ട് നമ്മളെ തന്നെ സമ്പൂർണമായ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക. ഞാന് സ്തോത്രം ഇന്ന് വളരെ ശക്തമായി ചില കാര്യങ്ങൾ പറയാൻ പോവാൻ നിങ്ങൾ ആരും പിണങ്ങരുത്. പ്രൊഫസറോട് സ്തോത്രം, ഈ ലോകവും ഇവിടെ കാണുന്നത് ഇവിടെ ഉള്ളത് ഒന്നുമല്ല നമ്മുടെ വിഷയം. നമുക്കൊരു സ്തോത്ര ഒരു ജീവിത വിശുദ്ധി പാലിച്ച് ഇവിടുന്നൊരു രൂപാന്തരം അല്ലെങ്കിൽ ഇവിടുന്നൊരു പുനരുത്ഥാനം പ്രാപിച്ച് നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് പോകണം. ആയിരിക്കണം നമ്മുടെ ഉദ്ദേശം, ആയിരിക്കണം നമ്മുടെ പ്രൊഫസറോ. കാരണം ഇതെല്ലാം നശിക്കുവാനായിട്ട് നാശത്തിനായിട്ട് വെച്ചിരിക്കുന്നു. വിശുദ്ധ ജീവിതത്തിനായി ഒരു വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ സ്തോത്രം വിശുദ്ധീകരണത്തിന് ശേഷം അടുത്ത് സ്തോത്രം ഒന്ന് നീതീകരണം, രണ്ട് വിശുദ്ധീകരണം, മൂന്നാമത്തത് മഹത്തീകരണമാണ്. സ്തോത്രം നമുക്ക് വായിക്കാം.
റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അടുത്ത, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇവിടെ മൂന്ന് വിഷയങ്ങളെ നോക്കാം. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, മൂന്ന് വിഷയങ്ങൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ഭാഷയിൽ കുറച്ചുകൂടെ, കന്നഡയിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, പ്രൈസ് ദി ലോർഡ്, ഫാസ്റ്റ് കഴിഞ്ഞു പോയത് ഞാനൊരു പാപിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, കഴിഞ്ഞു പോയത് ഞാനൊരു പാപിയായിരുന്നു, ഇപ്പോൾ ഞാൻ ആരാണ്? നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, നീതിമാനാണ്, ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ നീതീകരിക്കപ്പെട്ടവനായ ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ കൃപാസനത്തിലാണ്, ദൈവ കൃപയിലാണ് ഞാനിപ്പോൾ. മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞത്? ഒന്നാം ഞാൻ പാപിയായിരുന്നു, എന്റെ പാസ്റ്റ്, എന്നാ എന്റെ പ്രസന്റ് ഞാനിപ്പോ ദൈവ കൃപയിലാണ്. സ്തോത്ര, ആ ദൈവ കൃപയിൽ ഇനി എന്റെ ഫ്യൂച്ചർ. അടുത്ത വാക്യം വായിച്ച, രണ്ടാം വാക്യം. എന്റെ ഭാവി ദൈവ തേജസ്സാണ്, ദൈവത്തിന്റെ മഹത്വമാണ്. ഇതിവിടെ അല്പം വികടമായിട്ട് എഴുതിയിട്ടുണ്ട് മലയാളത്തില്, കന്നഡയില്. നാവീക ദേവര കൃപാശ്രയദല്ലി ഇതേവെ ആത്തന മഹിമാ പദവി എന്ന് ഇതിനോടുകൂടായിത്തീരും. ഞാൻ പാപിയായിരുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, ഇപ്പോൾ സ്തോത്രം ദൈവത്തിന്റെ കൃപ, കൃപാസനത്തിലാണ്, കൃപയ ആശ്രയത്തിലാണ് ഞാൻ വരുവാനുള്ള മഹത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ദൈവത്തിന്റെ പദ്ധതി കണ്ടോണേ, തെറ്റിപ്പോയ മനുഷ്യനെ, മഹിമ നഷ്ടപ്പെട്ടതായ മനുഷ്യനെ, നീതീകരണത്താൽ അവനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അവനെ വിശുദ്ധിയിൽ നടത്തി പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളതാണ് ദൈവത്തിന്. നഷ്ടപ്പെട്ടു പോയതായ ആ മഹത്വം മടങ്ങി കൊടുക്കുന്നതാണ്. എട്ടാമധ്യായത്തിന്റെ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ, മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെയാണ് ദൈവം വിളിച്ചത്. ആ വിളിച്ചവരെയാണ് ദൈവം നീതീകരിച്ചത്, നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. സ്തോത്രം. അവിടെ ഒരു സ്വല്പ വ്യത്യാസമുണ്ട്. തേജസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആ തേജസ് ഇതുവരെ വെളിപ്പെട്ടില്ല, അതിനായി കാക്കപ്പെട്ടവരാണ് നമ്മൾ. ആ കാക്കപ്പെടുന്ന ആ അവധിയാണ് ജീവിത വിശുദ്ധി പാലിക്കേണ്ട ദിവസങ്ങൾ. അതിലേക്കാണ് കഥ നമ്മളെ വിളിച്ചത്. അതിന്റെ വ്യക്തമായ സ്തോത്രം മറ്റൊരു വാക്യം, 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നോക്കി. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ വെളിപ്പെടാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ മനസ്സിലാവും. പാപിയായിരുന്നു എന്നെ അവൻ നീതീകരിച്ചു, നീതീകരിച്ച ഞാൻ വിശുദ്ധിയിൽ നടക്കുന്നുവെങ്കിൽ, വിശുദ്ധനായി ജീവിക്കുന്നുവെങ്കിൽ അവൻ എന്നെ എന്ത് ചെയ്യും? തേജസ്കരിക്കും. മനസ്സിലാവും. ആ തേജസ്വീകരണം, ആ മഹത്വീകരണം, ആ വലിയ പദവിയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്.
സ്തോത്രം സാധാരണ പ്രസംഗിക്കപ്പെടാത്ത ഒരു വിഷയമാണ്. സ്തോത്രം വരുന്നവരെല്ലാം എല്ലായിടത്തും വെറും അനുഗ്രഹം 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 എല്ലാവർക്കും അത് മതി. സ്തോത്രം. പക്ഷേ അതിന്റെ ഫ്യൂച്ചർ എന്തോന്നുള്ളത് മനസ്സിലാക്കുന്ന അനുഗ്രഹത്തിൽ അങ്ങ് ഇവിടെ കിടന്ന് അനുഗ്രഹം അനുഭവിക്കാനല്ല ദൈവം പഠിച്ചത്, ഇവിടെ കഷ്ടത ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. മനസ്സിലോട് ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. മനസ്സിലോട് സ്തോത്രം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് ഓർത്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ, വിശുദ്ധ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ട് കേട്ടോ. കഷ്ടത ഇല്ലെങ്കിൽ വിശുദ്ധനായി ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം കഷ്ടതകളെ അനുവദിക്കും. എന്തിനാണ്? നമ്മുടെ ശുദ്ധീകരണത്തിനാണ്. അഞ്ചാമത്തെ മൂന്നാം വാക്യം തൊട്ട് വായിച്ചു. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. അപ്പൊ നിന്നിൽ ഒരു പ്രത്യാശ ഉളവാക്കുവാൻ, നിന്നിൽ ഒരു പ്രത്യാശ ഉളവാക്കുവാൻ ദൈവം നിന്റെ ജീവിതത്തിൽ കഷ്ടതകളെ അനുവദിക്കും. ഇല്ലെങ്കിൽ ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചോണ്ടിരിക്കും. പണ്ടുകാല പഴയ പാട്ടുകളെ വലിയ ഇഷ്ടമാണ്. കൂടുകളെ കൂടെ കൂടി ഇളക്കി പറക്കുവാനായി നമ്മെ കൂടെ ഇളക്കുന്നത് നിന്നെ നശിപ്പിച്ചു കളയാനല്ല, നിന്നെ നിന്നെ നിന്നിൽ സ്തോത്രം ഒരു സിദ്ധത വരുത്തുവാൻ വേണ്ടി. നിന്നിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചുള്ള അറിവ് നീ നഷ്ടപ്പെട്ടു പോകാതെ, ആ പ്രത്യാശയിൽ നിന്ന് ലക്ഷ്യം തെറ്റിപ്പോകാതിരിക്കാൻ, ആ പ്രത്യാശയിൽ നീ പിടിച്ചു നിൽക്കുവാനായിട്ട് നിന്റെ ജീവിതത്തിൽ ദൈവം കഷ്ടതകൾ അനുവദിക്കും. കഷ്ടതകളൊന്നും നിന്നെ ദോഷം ചെയ്യണം. നിന്നെ വിശുദ്ധിയിലേക്ക് ദൈവത്തിന്റെ പദ്ധതി ഇവിടെ സ്തോത്രം പ്രൊഫസറോട് സ്തോത്രം കുറെയൊക്കെ എന്തൊക്കെയോ തന്നങ്ങ് നന്നാക്കി സ്തോത്രം പിന്നീട് അങ്ങ് നശിപ്പിക്കണമെന്നൊന്നുമല്ല ദൈവം. പ്രൊഫസറോ ഈ ഫാറം കോഴിയെ വളർത്തുന്നുണ്ടെന്നല്ല വിശ്വാസികളെ ദൈവം വളർത്തുന്നത്. പ്രൊഫസറോ ഹൈബ്രിഡ് കോഴിയെ വളർത്തുന്നുണ്ട്. പ്രൊഫസറോ സ്തോത്രം ഇവിടുത്തെ പശുക്കളെ വളർത്തുന്നുണ്ട് സ്തോത്രം. പ്രൊഫസറോട് അങ്ങ് തിരിച്ചു കൊടുത്ത് 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 അതിന് യാതൊരു പഞ്ഞവരും തിരിച്ച് നടന്ന് ചെരക്കി നടക്കേണ്ട ആവശ്യമില്ല. തീറ്റിക്ക് വേണ്ടി വഴക്കിടേണ്ട ആവശ്യമില്ല. പ്രൊഫസറോട് ആവശ്യം പോലെ തീറ്റി. പ്രൊഫസറോട് നമ്മുടെ നാട്ടിലെ കോഴികളും നാടൻ കോഴികളെ കണ്ടിട്ടുള്ളു, അത് ആഹാരത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പെടുന്നു സ്തോത്രം. പക്ഷെ ഇവിടുത്തെ കോഴി അങ്ങനല്ല. പ്രൊഫസറോട് അങ്ങ് തീറ്റി ആവശ്യത്തിന് അങ്ങ് കൊടുക്കുക, അങ്ങ് ഫാസ്റ്റായിട്ടാ വളർന്നു വരുന്നത്. എന്തിനാ ഇത് കൊല്ലാ? ഇങ്ങനെ വളർത്ത കൊല്ല. അങ്ങനെയുള്ള അനുഗ്രഹം ഒന്നും ദൈവം അനുഗ്രഹിച്ച് 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 അങ്ങ് നാശിപ്പിക്കുന്നു. നമ്മളെ ദൈവ സ്തോത്ര കഷ്ടതകളിൽ കൂടെ ദൈവത്തിന്റെ പദ്ധതിയാണ്. കാരണം നിന്നിൽ വെളിപ്പെടാനുള്ള തേജസ് അതെന്താണെന്ന്, അതിന്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് കർത്താവ് തന്റെ ശരീരത്തിൽ ഇത്രമാത്രം വേദന അനുഭവിച്ചത്? നമ്മുടെ കർത്താവ് എന്തിനാണ് ശരീരത്തിൽ ഇത്രമാത്രം വേദന അനുഭവിച്ചത്? കണ്ടാൽ ആളല്ലാത്ത രൂപം തകർക്കപ്പെട്ടതിനു വേണ്ടിയാ എന്നെ മഹത്വത്തിലേക്ക് നിനക്കൊരു മഹത്വം തരുവാ. അത് സ്തോത്രം ഇവിടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അത് നശിപ്പിച്ചു കളയാൻ അതുകൊണ്ട് കഷ്ടതകളിൽ കൂടെ തന്നെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. അതിനായി ദൈവത്തെ സ്തുതിക്കണം. ആരെങ്കിലും നമ്മളെ കഷ്ടപ്പെടുത്തിയാൽ, ഏതെങ്കിലും വിഷയം നമ്മൾ പരിഹാസത്തിന് കാരണമായാൽ, ആരെങ്കിലും നമ്മൾ നിന്ദിച്ചാൽ നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവത്തെ അടുപ്പിക്കും. സോറി, രണ്ട് ദിവസം മൂന്നാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചു.
യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. സ്തോത്രം. ആർക്കോ ഉപദ്രവം ഉണ്ടാകുന്നത്, ഭക്തിയോടെ ജീവിക്കാൻ ശ്രമിക്കുന്നവരുടെ ഉപദ്രവങ്ങളും ഉണ്ടാവും. സ്തോത്രം. ദൈവ സന്നിധിയിൽ ഒരു വിശുദ്ധിയോട് ജീവിക്കണം, വിശുദ്ധ ജീവിതം നടത്തണം, ഭക്തിയോട് ജീവിക്കണം എന്നൊക്കെ തീരുമാനിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോഴാണ് ഉപദ്രവം കൂടെ വരുന്നത്. അപ്പൊ ഉപദ്രവം വരുമ്പോൾ സ്തോത്രം വിട്ടേക്ക് ഓടിപ്പോന്നവരെയല്ല ദൈവത്തിനും പിന്മാറിപ്പോന്നതിന് കാരണം ഇവിടെ ഏതോടൊക്കെ അനുഗ്രഹം 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 എന്ന് പറഞ്ഞാൽ വന്നത്, പക്ഷേ ഉപദ്രവം തുടങ്ങിയപ്പോ വിട്ടേച്ചു. വരുമ്പോ വിശുദ്ധന് ഓടിപ്പോന്നവരല്ല, ആ ഉപദ്രവങ്ങളെ സഹിപ്പാനുള്ള ശക്തി ദൈവം തരും. ഈ എന്റെ ജീവിതത്തിൽ എന്റെ ശരീരത്തിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് ഓർക്കാൻ എട്ടിന്റെ നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. അപ്പൊ ഈ തേജസ് നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നീതീകരണം പ്രാപിക്കണം, ജീവിത വിശുദ്ധി പാലിക്കണം. അങ്ങനെയുള്ളവരിൽ മാത്രമേ ഈ തേജസ് വെളിപ്പെടുത്തുള്ളൂ. രണ്ടു കോരിന്ത് നാലാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം തൊട്ട് വായിച്ച് ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോന്നു എങ്കിലും ഞങ്ങളുടെ അകമ്മയുള്ളവൻ നാൾക്കുനാള് പുതുക്കം പ്രാപിക്കുന്നു. ഞങ്ങളുടെ ഈ മനുഷ്യൻ ഒന്നു വായിച്ചേ സ്തോത്രം. ആ ഞങ്ങൾ അധൈര്യപ്പെടത്തില്ല. സ്തോത്രം. മേളി പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം കേട്ടോ. എന്തുകൊണ്ട്? അതുകൊണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം ഉണ്ട് മേളി. ആ സംഭവങ്ങളൊക്കെ നടന്നാലും എന്തെല്ലാം ഭവിച്ചാലും നഷ്ടങ്ങൾ വന്നാലും വേദന അനുഭവിക്കേണ്ടി വന്നാലും ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഭയപ്പെടത്തില്ല, അധൈര്യപ്പെടത്തില്ല. കാരണം ഞങ്ങളിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ. കുറഞ്ഞില്ല വാക്യം വായിച്ചേ. God, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ കഷ്ടം. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം പറഞ്ഞോണ്ട് ഇവിടെ ഇട്ടങ്ങ് കഷ്ടപ്പെടുത്തൊന്നുമില്ല. കഷ്ടം എത്ര ദിവസമാ? നൊടി നേരത്തേക്ക്, സ്വല്പ ദിവസം. അപ്പൊ നമ്മുടെ ആ തേജസ്സിന്റെ വർഷങ്ങളെ കണക്കിടുമ്പോൾ, അതിന്റെ ദീർഘത നമ്മൾ കണക്കിടുമ്പോൾ ഇവിടുത്തെ കഷ്ടത നൊടി നേരത്തേക്ക്. ുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകാലം. സ്തോത്രം. ഓ, മലയാളത്തിൽ ആ സെന്റൻസ് നോക്കി അതിന്റെ വലുപ്പം. അത്യന്തം അനവധി ആ തേജസ്സിന്റെ ആ ഘനത. ഇത് സ്തോത്രം. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് വേറെ ആൾക്കാണ്ട് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷെ അങ്ങോട്ടൊന്നും നോക്കാം, ഇതിനോട് നോക്കണം. ഞാൻ വളരെ ഗംഭീരമായിട്ടാണ് പറയുന്നത്. സഹോദരൻ എന്റെ ശ്രദ്ധ പോകും, നിങ്ങൾ സഹോദരൻ കേട്ടില്ലേലും. സഹോദരം, അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് ലഭിക്കാൻ ഹേതുവാകുന്നു. നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ്, നമ്മളിൽ വെളിപ്പെടാൻ പോകുന്ന ആ ദൈവത്തിന്റെ ശക്തി. സ്തോത്രം. ഇതിനെ കുറിച്ച് നമുക്കൊരു അറിവ് നമുക്കൊരു ഒരു എന്തോ വലിയ വെളിപ്പാട്
പരിശുദ്ധ ഇത് മനുഷ്യബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോദരം, ഓ സോദര, ഇന്ന് നമുക്കറിയാവുന്ന ഉഗ്രവാദികൾ തീവ്രവാദികളൊക്കെ എന്തിനു വേണ്ടിയാണ് മരിക്കുന്നത്? സോദരം, ഓ സോദരം, മാനവ പാമ്പ് ശരീരത്തിൽ കെട്ടി വെച്ചോണ്ട് മറ്റുള്ളവരെ അവരും നശിച്ച് മറ്റുള്ളവരും നശിക്കുന്നതിന് ഉദ്ദേശം എന്തോ? അവരുടെ ഗുരി, അവരുടെ എയിം എന്തോ? ഈ ലോകത്തിൽ മരിച്ചാലും സ്വർഗത്തിൽ ചെല്ലുമ്പോ എനിക്ക് അത് കിട്ടി, ഇതുകൊണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. പ്രൊഫസറോട് സോദരം, അങ്ങനൊരു സ്വർഗവും ഇല്ല, അങ്ങനെ ഒരു നരകം. സോദരം എന്തോ, നരകം എങ്ങനെയാണ് വേറെ വിഷയം. പ്രൊഫസറോട് ഇവനെ ഒന്നും വന്ന സ്വർഗത്തിൽ, ഇതൊക്കെ ഇവരുടെ തെറ്റിദ്, അവരെ അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തിരിക്കുക, മയക്കിയിരിക്കുക. അപ്പൊ അവരുടെ ജീവിതത്തെ അവരങ്ങ് അതിനായിട്ട് ബലി കൊടുക്കാനിടിക്കുക. ഇതിനിടയിൽ ഒരു തമാശ കൂടെ പറയാം. സ്തോത്രം. പാസ്റ്റർ ദേവദാസൻ കൃഷ്ണൻകുട്ടിയെ സാറിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു വലിയ പ്രതിരോധനാണ്, പക്ഷെ വലിയ ഹിന്ദു മതത്തിൽ വന്ന ദൈവവേദനമൊക്കെ പഠിച്ച് വളരെ ശക്തമായ ദൈവവേദനം പ്രസംഗിക്കുന്ന ഒരു ദേവദാസൻ. ആ ദേവദാസൻ സ്തോത്രം ഈ മുസ്ലിങ്ങളുമായിട്ട് വാദിക്കാൻ അദ്ദേഹത്തെ എല്ലാവരും അവിടെ കേരളത്തിൽ അവിടെ എവിടെയായിട്ട് കൊണ്ടുപോകും. അദ്ദേഹം വളരെ ശക്തമായിട്ട് ബൈബിളിൽ നിന്ന്, ഖുറാനിലും ബൈബിളിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്ന വലിയ സ്തോത്രം പണ്ഡിതനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു സീഡി എന്റെ ക്യാസറ്റ്, അതില് മുസ്ലിങ്ങൾ നമ്മളെ കളിയാക്കി ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, കന്യമറിയാമിൽ യേശു ജനിച്ചത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒത്തിരി കളിയാക്കി ഒത്തിരി എഴുതിയിട്ടുണ്ട്. പ്രസംഗിച്ചു ആ പ്രസംഗത്തിന്റെ അതിന് ആൻസറായിട്ട് ഈ കൃഷ്ണൻകുട്ടി സാർ പ്രസംഗിച്ചതായ, തിരുവട്ടാരൻ കൃഷ്ണൻകുട്ടി അദ്ദേഹം പ്രസംഗിച്ചതായ ആ പ്രസംഗത്തിന്റെ ശരിയാണ്. അതില് സ്തോത്രം, ഒരു മുസ്ലിം നേതാവ് സ്തോത്രം പ്രസംഗിച്ചിരിക്കുന്ന വിഷയം, സ്തോത്രം, ഇവിടെ നീ ഒരു ഭാര്യയെ കൊണ്ട് സുഖമായിട്ട് അവൾക്ക് ഒരു മാനസിക പ്രയാസവും ഉണ്ടാക്കാതെ അവളെ സംതൃപ്തിയായിട്ട് കൊണ്ട് നടന്ന് ജീവിച്ചാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോ നിനക്ക് നാല് ഭാര്യമാരെ ദൈവം തരും. ഇവിടെ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ പോകുന്നത് എന്തിനാ? പ്രൊഫസറോട് ഞാൻ ഈ ഇന്റർനെറ്റിലൊക്കെ വരുന്ന ഇവരുടെ പ്രസംഗം പലപ്പോഴും കേൾക്കാറുണ്ട്. കാരണം എന്തൊരു വെട്ടിത്തരങ്ങളാ, തമാശകളാണ് ഇവർ പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കാറുണ്ട്. ദൈവമേ സ്തോത്രം, മനുഷ്യനെ അങ്ങ് ആ മതഭക്തി കൊണ്ട് അവരെ അങ്ങ് നിറപ്പിച്ച് അവരെ അങ്ങ് നശിപ്പിക്കുക, കേൾക്കുന്നവരും നശിക്കുക. പ്രൊഫസറോട് നമുക്ക് തന്ന ജീവന്റെ വചനം, നമുക്ക് തന്ന ദൈവത്തിന്റെ ജീവന്റെ വചനം എത്ര ശക്തമാണ്. കേൾക്കുന്നവരും കേൾക്കുന്നവരും പഠിക്കുന്നവരും പഠിക്കുന്നവരും ദൈവഭക്തി വർദ്ധിച്ചുകൊണ്ടേ, ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടേ, മനുഷ്യ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേ, സ്തോത്രം, പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടേ, സ്തോത്രം, ആകാശം അങ്ങനെയെങ്കിലും ഒരു ജീവിത വിശുദ്ധി ഇവിടെ നടത്തിയാൽ, ഇവിടെ ജീവിത വിശുദ്ധി പാലിച്ചാൽ നമ്മളിൽ ഒരു വലിയ ദൈവ മഹത്വം വെളിപ്പെടാം. ഈ മണ്ണായ ശരീരം ഒക്കെ ഉണ്ടല്ലോ, അങ്ങ് തേജസ്സിനാൽ അങ്ങ് അറിയാൻ പോകും. അവ കൊരിന്ത്യലേഖനത്തെ വാക്യം വായിക്കണം. അതിന്റെയോ ആ സ്തോത്രം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാമർ ഒക്കെ ഒന്ന് നോക്കിക്കോട്, എന്ത് ശക്തമായ സെന്റൻസ് ആണ്. പ്രൊഫസറോട് ഒന്ന് വായിച്ച സിസ്റ്റർ, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, കഷ്ടതയെ എങ്ങനെ കാണണ്ടേ? പ്രൊഫസറോട് സ്തോത്രം. ഇവിടൊക്കെ വിശ്വാസികളെ സാക്ഷി പറഞ്ഞാൽ വളരെ കുറവാ. ഐ പി സി സ്തോത്രം, കേരളത്തിലുള്ള പഴയ സഭകളിലൊക്കെ ചെന്നാല് ഈ അമ്മച്ചിമാരുടെ സാക്ഷി കേട്ട് 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 മടുത്തു പ്രൊഫസറോട്. പാഷന്മാരൊന്നും മടുത്തു പോകും, കാരണം ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പ്രൊഫസറോട് സ്തോത്രം. ഈ സാക്ഷിക്കകത്ത് മുഴുവൻ പറയുന്ന എന്തോ പ്രൊഫസറോട്, അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ് പറയുന്നത് മുഴുവൻ. നമുക്ക് അങ്ങ് അനുതാപം തോന്നാം, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒക്കെ അനുതാപം തോന്നും. എന്താ പറഞ്ഞാലോ, അങ്ങ് കേട്ട് 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 അങ്ങ് മുഷിഞ്ഞു പോവാ. പ്രൊഫസറോട് സ്തോത്രം. ദൈവദൂതൻ പറഞ്ഞ ഈ കഷ്ടപ്പാട് എത്ര ദിവസത്തേക്കാണ്? ലഘുവായത് നൊടിനേരത്തേക്കുള്ളത്. അതിനെ അങ്ങ് വർണ്ണിച്ച് 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 വലുതാക്കരുത്. സ്തോത്രം. നമ്മുടെ വിശ്വാസം കുറഞ്ഞോണ്ടിരിക്കും, അപ്പൊ കേൾക്കുന്നവരുടെ വിശ്വാസം കുറഞ്ഞോ. ഈ കഷ്ടപ്പാടിനെ അങ്ങ് അങ്ങ് എന്തോ ബ്രൈറ്റ് ചെയ്യരുത്. സ്തോത്രം. അത് സ്തോത്രം ക്ഷണം മാത്രത്തേക്കേ ഉള്ളൂ.
വെളിപ്പാടുള്ള തേജസ്സിനെ കണ്ട് സന്തോഷിക്കണം. ആ സന്തോഷം അകത്ത് കയറുമ്പോ ഈ വേദന തന്നെ അങ്ങ് പോകും. സ്തോത്രം. ഏതിനെ വലുതായിട്ട് കാണുന്നോ അതാ വലുത്. സ്തോത്രം. കഷപ്പാടിനെ വലുതായിട്ട് കണ്ട കഷപ്പാടാ വലുത്. സ്തോത്രം. അപ്പൊ ഈ വെളിപ്പെടാനുള്ള തേജസ് വെളിപ്പാദനം കൂടെ കണ്ടാൽ അതിനെ കുറിച്ചുള്ള ദർശനം പ്രാപിച്ചു കഴിഞ്ഞാൽ കഷപ്പാടല്ല വലുത്. സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിക്കാം. പറഞ്ഞിട്ട് വായിച്ച്. ആ കാണുന്നതല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ താത്കാലികം. കാണാത്തതോ നിത്യമായതാണ്. കാണാത്തത് നിത്യമായതാണ്. വെളിപ്പെടാനുള്ള തേജസ് വർത്തുമ്പോ ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിലോട്ട് വായിച്ച്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. അല്ലല്ല 12-ാം അധ്യായം 2 ദാനിയേൽ 12-ാം അധ്യായം 2 പ്രൈസ് ഗോഡ് ഹല്ലേലൂയ്യ. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായി ഉണർന്നു വരും. അടുത്ത. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്കും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. ദൈവത്തിന്റെ പ്രിയ സഹോദരം, ദൈവത്തിന് ഏറ്റവും പ്രിയനായിരുന്നവന് ദാനിയേൽ. യേശുവിന് ഏറ്റവും പ്രിയനായിരുന്നവനാണ് യോഹന്നാൻ. സ്തോത്രം. പഴയ നിയമത്തിലെ വെളിപ്പാടാണ് ദാനിയേൽ പുസ്തകം, പുതിയ നിയമത്തിലെ വെളിപ്പാടാണ് യോഹന്നാൻ. സ്തോത്രം. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുത്തതായ വെളിപ്പാടാണ്. രണ്ടിനും വളരെ സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേലിനോട് പറഞ്ഞ സ്തോത്രം. എന്നാൽ ഈ വചനത്തിൽ ഒരു ചെറിയ വ്യത്യാസം. ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലെ നീ മുദ്രയിട്ട് അത് അടച്ചു വെക്ക്, അത് അവസാനം നടക്കാനുള്ളത്. എന്നാ യോഹന്നാനോട് പറഞ്ഞു, നീ ഇനി മുദ്രയൊന്നും ഇടണ്ട, അത് തുറന്നു വിട്ടു. മത്സരോട് സ്തോത്രം. അത് കഴിയാറായി, തീരാൻ തുടങ്ങുക. സ്തോത്രം. അതിന്റെ അവസാനം നമ്മൾ വന്നെത്തിയിരിക്കുന്നു. അപ്പൊ ദാനിയേലിനോട് കർത്താവ് പറഞ്ഞത്, സ്തോത്രം. വായിച്ചു. നിലത്തിലെ പൊടിയിൽ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും. അപ്പൊ പൊടിയിൽ നിന്ന് ഒരു ഉണർവ്, ഒരു എഴുന്നേറ്റ് വരവുണ്ട്. അത് രണ്ടു തരത്തിലായിരിക്കും, രണ്ടു തട്ടമായിരിക്കും. ഒന്ന് നിത്യ ലജ്ജയ്ക്ക് വേണ്ടി, ഒന്ന് നിത്യ തേജസ്സിന് വേണ്ടി. സ്തോത്രം. അതിനെ കുറിച്ച് പറയാൻ ഇപ്പൊ സമയമില്ല. സ്തോത്രം. പിന്നീട് അടുത്ത വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ, ആരാണ് ബുദ്ധിമാന്മാർ? ആരാണ് ബുദ്ധിമാന്മാർ? ഇവിടെ ലോകത്തിലെ ബുദ്ധിമാന്മാരെ കുറിച്ചല്ല പറയുക. ഈ ബുദ്ധിമാന്മാർ ആരാന്നറിയോ? യാക്കോബിന്റെ ലേഖനം. ജീസസ് ഹല്ലേലൂയ. സ്തോത്രം. 4-ാം അധ്യായം സോറി, 3-ാം അധ്യായം 17-ാം വാക്യത്തിലോട്ട് വായിച്ച്. നമ്മൾ 11-ാം വാക്യത്തിലോട്ട് വായിക്കണം, പക്ഷെ സമയമില്ലല്ലോ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, അതൊന്നാമത് അത് നിർമ്മലമായത്, അത് സമാധാനമായത്, ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പൊ ജ്ഞാനം അല്ല ബുദ്ധിമാന്മാർ ആരാണ്? ഉയരത്തിൽ നിന്ന് വന്ന ജ്ഞാനം പ്രാപിച്ചവർ. പ്രൊഫസറോട് അതിന് മേളിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാത്തവർ.
Praise the Lord, Sodra. Allah through Padma Makin of Vakim Baria, Matadian de Puchi. Praise the Lord, you put up a Daniel or Padana, Adela, male in the one that Jan Provincial. Praise the Lord, Sodra. Adavakin, Daniel was selling for a about Jan Provincial or Barriana, Mutuanma, indeed. ആകാശമണ്ഡലത്തിലെ പ്രഭപോലെ ഓ ബുദ്ധിമാന്മാർ വിശുദ്ധന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭപോലെ ശോഭിക്കും എന്നിട്ട് പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ആരാണ് പലരെ നീതിയിലേക്ക് തിരിക്കുന്നവർ ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്നവർ ശുശ്രൂഷിക്കുന്നവർ അതിന് കൂട്ടു നിൽക്കുന്നവർ അതിനെ സഹായിക്കുന്നവർ ഒരു പാപിയെ ഇവിടെ പലരെ എന്ന് പറഞ്ഞേക്കുന്നു എത്ര നിങ്ങളാലാ എത്ര പേരെ വേണേലും ഒന്നോ രണ്ടോ നൂറോ ആയിരമോ എത്രമാത്രം നീതിമാർഗത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നോ അതിന് തക്കവണ്ണം ദൈവത്തിന്റെ തേജസ് പ്രാപിച്ചുകൊണ്ടേയിരിക്കും ദൈവദാസൻ അതിനു വേണ്ടി ശുശ്രൂഷിക്കുന്നെങ്കിൽ വചനം പറയുന്നെങ്കിൽ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ അതിനു വേണ്ടി സഹായിക്കുന്നവര് അവരെ വിളിച്ചോണ്ട് വരുന്നവര് അവരെ കൊണ്ടുവിടുന്നവര് അവരെ സാമ്പത്തികമായി സഹായിക്കുന്നവര് അവരെ സഹോദര രോഗത്തിൽ ചെന്ന് കാണുന്നവര് അവരുടെ സഹോദര ആവശ്യങ്ങളിൽ സഹായിക്കുന്നവര് എന്ന് വെച്ചാൽ പലരെയും നീതിമാർഗത്തിലേക്ക് നടത്തുന്നവർ എന്തായിത്തീരും നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്കും നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നും പ്രകാശിക്കും അവൻ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ ആശക്തിയോട് ചെയ്തു എണ്ണി 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 പ്രതിഫലം ദൈവം തരും എന്റെ വേലയ്ക്ക് തക്കതായ കൂലി ദൈവം തരും സ്തോത്രം നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും സ്തോത്രം അപ്പോ അതിനു വേണ്ടിയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം അതായിരിക്കണം മത്തായി സുവിശേഷം 13 അധ്യായം മത്തായി 13:43 സ്തോത്ര അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും സ്തോത്രം അന്ന് നീതിമാന്മാർ സ്തോത്രം മനസ്സിലായ വായിച്ചത് നിങ്ങളുടെ ഭാഷയിൽ ശരിയാണോ അത് അമ്മ ഇന്ന് അന്ന് അന്നത്തെ നീതിമാന്മാരല്ല ഇന്ന് നീതിമാന്മാരാ ജീവിക്കുന്നവര് അമ്മ സൂര്യനെ പോലെ പ്രകാശിക്കും നീതീകരണം കൊണ്ടുള്ള ഫലം മനസ്സിലായോ അതിനുവേണ്ടിയാ കർത്താവിനെ നീതീകരിച്ചത് സ്തോത്രം സൂര്യനെ പോലെ പ്രകാശിക്കും ആ നീതീകരണത്തിന്റെ ബലം മനസ്സിലാക്കിക്കൊണ്ട് ആ നീതീകരണം പ്രാപിച്ച വ്യക്തി വിശുദ്ധിയിൽ ജീവിതം പാലിക്കുന്നുവെങ്കിൽ അവർ സൂര്യനെ പോലെ പ്രകാശിക്കും ആരാണ് പറഞ്ഞത് യേശുവാണ് പറഞ്ഞത് അതുകൊണ്ട് കർത്താവ് സ്തോത്രം ദൈവ സന്നിധിയിൽ നമ്മൾ പ്രാപിപ്പാൻ പോകുന്ന ആ മഹത്വ പ്രത്യക്ഷത ആ മഹത്വത്തെ ഓർത്ത് നമ്മുടെ ശരീരത്ത് സംഭവിക്കാൻ പോകുന്ന ആ മഹിമ പദവിയെ ഓർത്ത് സ്തോത്രം വായിച്ച വാക്കി ബാക്കിയോടെ വായിച്ചിട്ട് ഞാൻ പിന്നെ പറയാം കൊലോസ്യരുടെ 3:4 നാലാം വാക്കിയോടെ വായിച്ചു കൊലോസ്യർ 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും യേശു വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും നമ്മുടെ തേജസ് അന്നാണ് വെളിപ്പെടുന്നത് ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മുടെ തേജസ്സിൽ നമ്മളും വെളിപ്പെടും ഒന്നാമത്തെ 13 നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവേൻ കൃപയിൽ നിന്നാണ് നിങ്ങളുടെ ഭാഷയിലും ഞങ്ങളുടെ ഭാഷയിലും മഹത്വം നിങ്ങൾക്ക് നിങ്ങൾ ലഭിക്കാൻ പോകുന്ന മഹത്വത്തിൽ
Praise the Lord, stotram. Aa padavi orkumbo lebipanulla padavi orkumbo devam nammale aakithirkanulla padaviye orkumbo. Praise the Lord, stotram. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഇവിടെ വിശുദ്ധ ജീവിതം നടത്താൻ തടസ്സമായിരിക്കുന്ന വിഷയങ്ങൾ ഒന്നും ഒരു തടസ്സമല്ല. അതുകൊണ്ടാണ് അത് ഓർത്ത്, അത് കണ്ട്, അതിന്റെ മഹത്വം മനസ്സിലാക്കിയ പൗലോസ് പറയുന്നു, എനിക്കുള്ളതിന് എല്ലാം ഞാന് ചവറം നിന്നു. അത്ര ശക്തമായ വിഷയമാണ് ഈ രോഗം പിടിച്ച, ഈ ചുരുണ്ട് നാശിച്ച, ഈ കറുത്ത് കരുപഴിയതായ സഹോദര ദേഹമൊക്കെ എന്റെ വൈഫിന് ഇവിടെ വന്നു കഴിയുമ്പോൾ വലിയ സങ്കടം. സ്തോത്രം. കാരണം ഒരു മാസം ആയതേയുള്ളൂ, പകുതി മുടിയൊക്കെ ഒഴിഞ്ഞു പോയി. ഇവിടുത്തെ വെള്ളത്തിന് ഇവിടുത്തെ ക്ലൈമറ്റ്. പോലീസിനോട് സ്തോത്രം. വലിയ സങ്കടം. സ്തോത്രം. ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമുണ്ട്. ഇതൊക്കെ നശിച്ചുവാനുള്ളതാണ്. ഇത് മേപ്പോട്ട് പോകുന്ന സാധനമൊന്നും അല്ല. ഇതാണ് മേപ്പോട്ട് പോകുന്ന വേറെയാ. ഞാൻ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. ഇത് ഇതിനൊന്നും പാരപ്പെട്ടിട്ട് പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് രോഗവും വേദനയും കഷ്ടവും പ്രയാസവും ഒക്കെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. നമ്മളിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ്സോർത്താൽ ഈ കഷ്ടതയോ രോഗമോ ഒന്നും ഒരു വിഷയമാണ്. ആ തേജസ്സിനെ കുറിച്ചുള്ള അറിവ് നമ്മളിൽ ഉണ്ടാകണം. ആ തേജസ്സിനെ കുറിച്ചുള്ള വലിയ 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 പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം. മത്സരോട് അപ്പോൾ മാത്രമേ ലോകത്തെ വെറും ചവരം നേടുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. മത്സരോട് സ്തോത്രം. പ്രിയ ദൈവ മക്കള്, ഞാൻ ഒരു സത്യം ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ. നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് നോക്കാൻ പോകരുത് കേട്ടോ. സ്തോത്രം. എന്നെ നോക്കി എന്നൊക്കെ പറയാൻ, പൗലോസ് പറഞ്ഞോണ്ടൊന്നും പറയാൻ കൊള്ളാമെന്ന് വിശുദ്ധന്മാരെ ഒന്നും ലോകത്തിന് നമുക്ക് ഇന്ന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെ നോക്കിക്കൊണ്ട് അവരുടെ പുറകെ നമ്മൾ പോകരുത്. പ്രൊഫസറോട് സ്തോത്രം. അയാള് ഭക്തനാണല്ലോ, അയാള് അത്ര സെക്രട്ടറി ആണല്ലോ, അത്ര പ്രസിഡന്റ് ആണല്ലോ, അവരെങ്ങനെ പിന്നെ എനിക്ക് ആയിക്കൂടാ എന്നൊന്നും ഒരിക്കലും നോക്കരുത്. സ്തോത്രം. നമ്മള് ചലിക്കപ്പെടും. അപ്പൊ നിങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയുള്ള വിശുദ്ധന്മാർ ഇന്നുണ്ടോ? പ്രൊഫസറോട്, എലയുടെ മറിഞ്ഞു കിടക്കുന്ന കാ പോലെ അവിടെ എവിടെയോ എത്രയോ വിശുദ്ധന്മാർ, ആരും അറിയപ്പെടാ എത്രയോ വിശുദ്ധന്മാരാണ്. എന്റെ ചെറുപ്പത്തിൽ എന്റെ അമ്മച്ചി മരിച്ചു. അമ്മച്ചി എന്ന് പറഞ്ഞ അമ്മയുടെ. ഈ അമ്മച്ചി മരിക്കുന്ന സമയത്ത് സ്തോത്ര അമ്മച്ചിക്ക് രോഗശാന്തിനൊക്കെ വലിയ വിശ്വാസമാണ്. സ്തോത്ര അവസാനം വരെ ആശുപത്രിയിൽ ഒന്നും പോയില്ല. എന്ത് സ്തോത്ര, ഏകദേശം 10-80 വർഷത്തോളം ഉണ്ട് സ്തോത്ര. വളരെ പ്രായമായിട്ടാണ് മരിച്ചത്. അവര് കേരളത്തില് സ്തോത്ര റാന്നി, അവിടുന്ന് സ്തോത്ര റാന്നിയുടെ സൂക്ഷ്മ സ്ഥലം എനിക്ക് അറിഞ്ഞൂടാ സ്തോത്ര. അവിടുന്ന് കർണാടക വന്നു വരാം. അപ്പച്ചനും അമ്മച്ചി, ഞങ്ങളുടെ അമ്മ സ്തോത്ര, ഞങ്ങളുടെ ഫാദർ ഫാമിലി, അവരെല്ലാം അവിടെ നിന്നാ. അവരുടെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്യാണം നടക്കുന്ന കർണാടകയിൽ തന്നെയാണ് അവിടെ തന്നെ സ്തോത്ര. അപ്പോ ആ അമ്മച്ചി സ്തോത്ര, അന്ന് ആ പെന്തക്കോസ് പ്രാരംഭകാലത്ത്, കേരളത്തിലെ പെന്തക്കോസ് പ്രാരംഭകാലത്ത് വിശ്വാസത്തിൽ വന്ന അമ്മച്ചിയാണ്. സ്തോത്രം. അവര് അവരുടെ അയൽക്കാരി സഹോദരിയോട് കൂടെ പെന്തക്കോസ് പ്രാർത്ഥനയ്ക്ക് പോയി. ഈ അഷ്ടമടിയും അച്ഛനൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ. അവരുടെയൊക്കെ കാലത്ത്, ഉണ്ണി സാറിന്റെ ഒക്കെ ആ കാലത്ത് സ്റ്റാർട്ടിങ് പെന്തക്കോസിന്റെ ആ കാലത്ത് രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെട്ട് വീട്ടിൽ വന്നപ്പോ വീട്ടുകാർക്ക് ആംഗ്ലമാരായിരുന്നു. ഇവിടെ പോയി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് മുറ്റത്ത് നിന്ന തെങ്ങ് കെട്ടിയിട്ട് പ്രൊഫസർ 18 വയസ്സുള്ള ആ സ്തോത്രം, എന്തോ പറയാ, അമ്മച്ചല്ലോ അമ്മ അമ്മച്ചല്ലോ, ആ പെണ്ണിനെ കെട്ടിയിട്ട് അടിച്ചു സ്തോത്രം. എന്നിട്ടും വിശ്വാസത്തിന് പോയില്ല. വിശ്വാസത്തിൽ ഉറച്ചു വരുന്നു. അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു. പിന്നീട് ഈ അടിച്ച ആംഗ്ലമാരിലെ സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു പ്രൊഫസറോട് സ്തോത്രം. അതിനുശേഷം പിന്നീട് ഇവർ ഇവിടത്തേക്ക് വരുന്നത്, കർണാടകയിലേക്ക് വരുന്നത്. കർണാടകയിൽ വന്നും ശുദ്ധിക്ക് വേണ്ടി നിന്നു, വളരെ ശക്തമായി പെന്തക്കോസ് ഉപദേശങ്ങൾക്ക് വേണ്ടി നിന്നു. പ്രൊഫസറോട് സ്തോത്രം. അവസാന സ്തോത്രം. രോഗശാന്തി വളരെ അന്ന് കേട്ട ആ വചന സത്യം കാണിച്ച് രോഗശാന്തി പിടിച്ചു നിന്നു. ലാസ്റ്റിൽ പ്രൊഫസറോട് സ്തോത്രം, വയ്യാതായി മരണാവസ്ഥയിലായി.
അപ്പോൾ സഹോദരം എൻ്റെ അമ്മാച്ചന്മാർ സഹോദരം ഞങ്ങൾ ഇച്ചിര ദൂരെയാണ് താമസിക്കുന്നത് അമ്മാച്ചന്മാർ രാത്രിയിൽ സഹോദരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വണ്ടി അവിടെ വാഹനങ്ങൾ കാളവണ്ടിയെ കെട്ടി അത് സഹോദരൻ കാളവണ്ടി കെട്ടി വണ്ടിയിലിട്ട് അമ്മച്ചിയെ കൊണ്ടുപോകാനായിട്ടല്ല ഒരു വണ്ടിയൊക്കെ റെഡിയാക്കിയപ്പോഴും അമ്മച്ചി പറഞ്ഞു എന്നെ കൊണ്ടോണ്ടോ ഞാൻ വരത്തില്ല അന്നേരം മിണ്ടു ശരിക്കും സംസാരിക്കും പ്രദേശനോട് ഞാൻ വരുന്നില്ല എന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു വളരെ ശക്തമായിട്ട് പ്രദേശനോട് ഉടനെ സഹോദരം അപ്പം പിന്നെ പാസ്റ്റർ വരുത്താൻ പറഞ്ഞു പാസ്റ്റർ വന്നു പാസ്റ്റർ വന്ന് പ്രദേശനോട് വിശ്വാസികളും ചിലരും വന്ന് ഞങ്ങളുടെ അമ്മയൊക്കെ പോയി അവരെല്ലാം കൂടെ രാത്രി പാട്ട് പാടിക്കൊണ്ടിരുന്നു സഹോദരം അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പാട്ട് പാടിക്കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രദേശനോട് സഹോദരം അതിനിടയിൽ അമ്മച്ചി വിളിച്ചു അയ്യോ ദൂതന്മാർ വരുന്നു ദൂതന്മാർ വരുന്നു ദൂതന്മാർ വരുന്നു പ്രദേശനോട് സഹോദരം കപ്പന്ന് കണ്ണു പറിച്ചു പ്രത്യാശയോട് അക്കരെ നാട്ടിലേക്ക് അപ്പൊ സ്തോത്രം ആ ജീവിത പ്രത്യാശ സ്തോത്രം അന്ത്യം വരെയും കാത്തു സ്തോത്രം അങ്ങനെ എത്രയോ വിശുദ്ധന്മാരെ കുറിച്ച് ഇന്നും ഇന്നും ഉണ്ട് ഇല്ലെന്ന് നമ്മൾ പറയരുത് ഒക്കത്തില്ലെന്ന് നമ്മൾ പറയരുത് പ്രൊഫസറോട് ജീവിച്ചാൽ പറ്റും പ്രൊഫസർ ജീവിക്കാൻ പറ്റും വിശുദ്ധ ജീവിതം നടത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയും പ്രൊഫസറോട് സ്തോത്രം നമ്മുടെ പ്രകൃതി സ്തോത്രം ഈ നമ്മൾ ധരിച്ചിരിക്കുന്ന വേറെ ആരാണ്ടാ വിശുദ്ധരെ നോക്കിയോ അങ്ങനല്ല നമ്മളാണ് സ്തോത്രം അത് ഏറ്റെടുക്കണം ഏറ്റെടുത്തിട്ട് ആ വിശുദ്ധിയിൽ നടക്കണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സ്തോത്രം നമ്മളെ കൊണ്ട് കഴിയത്തില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സാധിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിന്നെ നടത്തുന്നതെങ്കിൽ ആ ആത്മാവ് നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കാറിൽ ഒട്ടിക്കുന്ന ഈ സൂത്രം കണ്ടത് എന്തോ അതിന്റെ പേര് പറഞ്ഞു ആവികേട്ടോ നാവികേട്ടോ അങ്ങനല്ലേ നാവികേറ്റർ കണ്ടത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ കണ്ടത് അത് കാറിന്റെ ഗ്ലാസ്സിലോട്ട് ഒട്ടിച്ച് വെച്ച് കാറിനകത്തോട്ട് ക്ലിക്ക് ചെയ്ത് വെച്ച് അങ്ങ് പോവാ നമുക്ക് വേണ്ടി നമ്പർ അടിച്ചാൽ മതി സ്തോത്രം ഇന്നലെ ഞാൻ പാസ്റ്റോട് പോയപ്പോ സ്തോത്രം അറിയാത്ത വഴിയോടെ എല്ലാം അതങ്ങ് വിളിച്ചോട് പോകും അത് പറഞ്ഞോണ്ടേരിക്കും ഇന്നടത്തോടെ പോണ്ടി ഇങ്ങനെ പോണ്ടി ഇങ്ങനെ പോണ്ടിയായിരുന്നു സ്തോത്രം പ്രതിസ്രവം സ്തോത്രം കറക്റ്റ് ആ നമ്പറിൽ കൊണ്ട് നിർത്തുന്നു അതിനെ അങ്ങ് അനുസരിച്ചാണ് സ്തോത്രം ആ അത് പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി കറക്റ്റ് നമ്മൾ ചെല്ലേണ്ട അടുത്ത് കൊണ്ടെത്തിക്കും അതുപോലാണ് പരിശുദ്ധാത്മാവ് പ്രൊഫസറോട് ക്ലാസ്സിലല്ല ഒട്ടിക്കേണ്ട ഹൃദയത്തിൽ അങ്ങോട്ട് ഒട്ടിക്കും ഒട്ടിച്ചിട്ട് അങ്ങ് വണ്ടി വിട്ടേച്ചാ മതി പ്രൊഫസറോട് ചെല്ലേണ്ട അടുത്ത് കൊണ്ടെത്തിക്കും അത് ബൈബിളിലുണ്ട് സ്തോത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിന്റെ ശബ്ദം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പ്രൊഫസറോ സ്തോത്രം യെശയ്യാ പ്രവചനം Glory to God. No problem, dear. Praise God. You don't have much money. Yes, I have problem. No problem, dear. Yeah. You don't have much. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടേയിരിക്കും അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോ വഴി ഇതാകുന്നു ഇതിൽ തന്നെ നടന്നുകൊള്ളു എന്നൊരു ശബ്ദം നിന്റെ പുറകിൽ കേൾക്കും ഇതാണ് നാവികേട്ടർ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പറയാം അതല്ല നേരെ പോലോ എങ്ങോട്ടാ പോണ്ടേന്ന് അത് നിന്നോട് പറയാം അത് ആ ശബ്ദം കേൾക്കാനുള്ള കൃപ നിനക്ക് മനസാക്ഷി ഉള്ളവൻ അത് മനസ്സിലാവും അകത്തൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും മനസാക്ഷി മനസാക്ഷി തഴമ്പിച്ചു പോയവർക്ക് അത് കേൾക്കാൻ പറ്റും ആത്മാവാണ് നിന്നെ നടത്തുന്നെങ്കിൽ അകത്തൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ ആ ആത്മാവ് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും സ്തോത്രം റോമാലയം വായിച്ച് എട്ടാം അധ്യായത്തിന്റെ Glory to God. Hallelujah. Sodram, Sodram, Sodram. Romar 8-ന്റെ Sodram. 16-ാം വാക്യം. നാം ദൈവത്തിന്റെ മക്കളെന്നും ആത്മാവുദാനം ആത്മാവുദാനം നമ്മുടെ ആത്മാവിനോട്
സാക്ഷ്യം പറയും. പ്രൈസ് ദി ലോർഡ്. നാവിഗേറ്റർ എങ്ങനെയാ പോകുന്നത്? വണ്ടിക്കകത്തിരിക്കുന്ന സൂത്രം തന്നെയല്ല സംസാരിക്കുന്നത്. അപ്പൊ അത് സംസാരിക്കണമെങ്കിൽ വേറൊരു സൂത്രമുണ്ട്, അതെന്തുവാ? സാറ്റലൈറ്റ്. അത് എവിടെയോ ഇരിപ്പുണ്ട്, അത് അപ്രത്യക്ഷമാണ്. അതുപോലെ തന്നെയാ ഇതും. ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇരുന്നോണ്ട് നിന്റെ ആത്മാവിനോട് പറയവാ, വഴി അതല്ല, ഇതാ ഇതുവഴി പോ, ഇതുവഴി പോന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചോണ്ടേ. സ്തോത്രം. അത് കേൾക്കണമെങ്കിൽ നമ്മുടെ അകത്ത് ആ ആത്മാവ് വേണം. അതില്ല പിന്നെ എങ്ങനെ കേൾക്കുന്നു? ആ ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ആ ശബ്ദം കേൾക്കാം. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നിനക്കൊരു ജീവിത വിശുദ്ധി പാലിക്കുവാൻ കഴിയും. അതിനാണ് ദൈവം നമുക്ക് സഹായിപ്പാനായിട്ട് ആ ആത്മാവിനെ തന്നത്. ഏറ്റെടുത്ത് ആ ജീവിതം പാലിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോ നമുക്ക് സ്തോത്രം വെളിപ്പെടാനുള്ള മഹത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. നീതീകരണം പ്രാപിച്ച് ജീവിത വിശുദ്ധി പാലിക്കുന്നവർക്ക് വേണ്ടി ഒരു മഹത്വം ഉണ്ട്. വെളിപ്പെടാനുള്ള മഹത്വം, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഇനി ഈ മഹത്വത്തിന്റെ ഒരു വേറൊരു രൂപം, ഈ മഹത്വം എങ്ങനായിരിക്കും എന്ന് പൗലോസ് പറയുന്നു. റോമലേഖനം 8:29. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ. നമ്മള് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻനിർമ്മിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്തോ അതിനർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? അതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ സ്വരൂപം നമ്മളിൽ ആക്കിയെടുക്കുവാൻ. ചില വാക്യങ്ങൾ വായിക്കാം, നമുക്ക് കുറച്ചുകൂടെ സ്പഷ്ടം. തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തു. മനസ്സിലായോ പറഞ്ഞത്? ഈ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ ദൈവം കർത്താവ് എങ്ങനെ ആക്കി തീർക്കും? തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കി തീർക്കും. ഇതൊന്നും സാമാന്യ വിഷയമല്ല കേട്ടോ. നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ വിഷയങ്ങളാണ്. ഇതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാകത്തില്ല. സ്തോത്രം. സാമാന്യ ബുദ്ധി കൊണ്ട് ബുദ്ധിമാന്മാർക്കും പണ്ഡിതന്മാർക്കും ഡോക്ടർക്കും ഒന്നും ഇതൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ. മനസ്സിലോട് സ്തോത്രം. ലോകത്തിലെ ജ്ഞാനികളെ ദൈവം പരിഹസിക്കുകയാണ്. അവർക്കിത് മനസ്സിലാകത്തില്ല. അജ്ഞാനികളായ പാവപ്പെട്ടവരായ വിദ്യാഭ്യാസമില്ലാത്ത നിങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും ഇത്രയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ അവിടെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സൈൻ ചെയ്യാൻ അറിയാത്ത പാവങ്ങളാണ് വന്ന് സാക്ഷി പറയുന്നത്. അന്യജാതികൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ ഈ കേൾക്കുന്നതല്ലാതെ അവർക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ. അത് ശരിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അവരെ കൊണ്ട് അംഗീകരിച്ച് കഴിയുമ്പോ ദൈവം ബാക്കി കാര്യങ്ങൾ പരിശോധന. 85 വർഷമുള്ള പ്രായമുള്ള അമ്മച്ചിമാരുടെ സാക്ഷി പറയുന്നത് കേട്ടാൽ പഴക്കമുള്ള വിശ്വാസികൾ നാണിച്ചു. പ്രദേശത്തോട് അവരുടെ പ്രത്യാശ, അവരുടെ വിശ്വാസം, അവരുടെ പ്രദേശത്തോട് കർത്താവ് ഞാൻ ചിലപ്പോ ഓർത്തിട്ടുണ്ട്, ഒരിക്കൽ 85 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി വന്നെങ്കിൽ സ്നാനപ്പെടാം, ഞാൻ ഓർത്ത് കർത്താവ് ഇതിന് എന്തോ മനസ്സിലായിട്ടാ സ്നാനപ്പെടാൻ വന്നത്. പക്ഷെ അമ്മച്ചിയുടെ സാക്ഷി കേട്ട് കഴിഞ്ഞപ്പോ, പ്രത്യാശയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ,
Sakalon tanika, kırpırtuan, 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 നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തിക്കളി നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തും അവന്റെ ശരീരത്തോട് സാദൃശ്യമാക്കി തീർക്കും മൂന്നാം രണ്ടാം വാക്യം പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു സമ്മതിക്കാമോ നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു സ്തോത്രം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആരാണ് ദൈവ മക്കൾ സ്തോത്രം ആരാണ് ദൈവ മക്കൾ വാക്യം പറ ഒരു വാക്യം പറ സ്തോത്രം മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമായി സ്തോത്രം ഒരു വാക്യം പറ ആരാണ് ദൈവമക്കള് പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാ സ്തോത്രം ആരാ ദൈവമക്കള് സ്തോത്രം ഒരു വാക്യം പറ സ്തോത്രം നിങ്ങൾ ഇതിന് ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്തോത്രം റോമർ 8:14 വായിച്ച് ഒറ്റ വാക്കി പറയാം ദൈവാത്മാവ് നടത്തുന്നു ദൈവമക്കളാകുന്നു അല്ലെങ്കിൽ പിന്നെ പേടിച്ചാൽ മതിയല്ലോ ആണെങ്കിൽ പിന്നെ പേടിക്കേണ്ടി വരും ഞാൻ പറഞ്ഞോ പ്രൊഫസറോ ആരാണ് ദൈവമക്കള് ദൈവാത്മാവ് നടത്തുന്നവർ ദൈവമക്കള് അങ്ങനെയെങ്കിൽ യോഹന്നാന്റെ ലേഖനം 3:2 പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കള് എന്ന് വെച്ചാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാകുന്നു സ്തോത്രം അടുത്ത വാക്യം നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല നാം എന്തായി തീരുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അത് നമ്മുടെ പ്രത്യാശയുടെ വിഷയമാണ് പ്രത്യാശ പ്രത്യക്ഷമാകാത്തതാണ് പ്രത്യാശ പ്രത്യക്ഷമായ പിന്നെ അതിനു വേണ്ടി പ്രത്യാശിക്കേണ്ട അത് വിശ്വാസമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പും ആശിക്കുന്നതിന്റെ നിശ്ചയമാവും അങ്ങനെയെങ്കിൽ ആ നിശ്ചയമുണ്ട് പക്ഷെ അത് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടില്ല അടുത്ത വാക്യം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും അവ എന്ന് വെച്ചാൽ എന്തോ അത് ഒരിച്ചിരി ചുറ്റിക്കറങ്ങി അവിടെ മലയാളത്തിൽ പറയുന്നത് കണ്ണനെ ഡയറക്റ്റായിട്ടാണ് പറഞ്ഞത് സഹോദരം എന്ന് വെച്ചാൽ നമ്മൾ അവനെ ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ പോവാ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും സഹോദരം അവന്റെ മഹത്വം പോലെ തന്നെ അവനെ നമ്മൾ കാണും അതുപോലെ നാമമായി തീരും നാം അവനെ പോലെ ആകും ദൈവത്തിന്റെ പദ്ധതി വിശ്വസിക്കാൻ പറ്റുന്നില്ല അവനെ പോലെ തന്നെ ആക്കുമെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം ഒന്ന് രണ്ട് വാക്യങ്ങൾ വരാം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സ്പഷ്ടമാകും 2:3-18 Glory to God. Hallelujah. Yes. Jesus, hallelujah. Watch out. Watch out. Kartav in the Tejas in a Kanadi Bode. Atmavag in the Kartav in the Dhanamai. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി ആരെ പോലെ കർത്താവിനെ പോലെ
Yes. I feel it. Yes. There is a cinema, there is a rod, there is a cinema, there is a rod. Yes, yes, yes. Avane pole I feel it. Amen. Praise the Lord. Stotra. Adana devatinte paddathi. Glory. Amen. Yes. Praise the Lord. Onnu korinthiyar 15 avathe adine 49 avathe vakyam. Onnu korinthiyar 15 avathe നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചത് പോലെ തന്നെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മണ്ണിന് മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമയാണ് ഇത് ഈ കാണുന്നത്. സ്തോത്രം. ഈ കാണുന്നത് മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമയാ എന്ന് വെച്ചാൽ ആരുടെയാ? ആദാമിന്റെ വീട്. അത് നമ്മൾ ശരീരത്തിൽ ധരിച്ചു എങ്കിൽ അത് സത്യമാണെങ്കിൽ അതുപോലെ തന്നെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ആരാണ് സ്വർഗീയൻ? യേശുവിന്റെ പ്രതിമയും നമ്മൾ ധരിക്കും. അത് അവനെ പോലായി തീരും. ഹല്ലേലൂയ. സമയം നീണ്ടോണ്ടാണോ ശാരീരിക ക്ഷീണം കൊണ്ടാണോ? എല്ലാരും തളർന്നു പോകുന്നു. ഈ ശരീരത്തിന് അല്പകാല ക്ഷീണമൊക്കെ ഉണ്ടാകുന്നു, പക്ഷെ മറ്റേ ഇങ്ങോട്ട് ധരിച്ചു കഴിയുമ്പോ പ്രൈസലോഡ് സഹോദരം. പക്ഷെ അതിനുള്ള ഒരുക്കം വേണ്ടേ? പൗലോസ് പറയുന്ന ഒരു വാക്യങ്ങൾ വായിച്ച് നമുക്ക് മറ്റേ ഭാഗത്ത് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. സ്തോത്രം. ഗലാത്തിയരുടെ 4 19 വാക്യങ്ങൾ വായിച്ചു. ഗലാത്തിയർ 4:19. Lord, hallelujah, hallelujah, hallelujah. ജലത്തിയർ 4:19. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവനായി. പ്രസവോട് സ്തോത്രം. അത് നിങ്ങളുടെ ഭാഷയിൽ തെറ്റിപ്പോയി. സ്തോത്രം. കന്നഡ വായിച്ച് ക്രിസ്തന സാരൂപ്യു നിമ്മല്ലി ആകോ വരകു നാനു നിമഗോസ്കര പ്രസവ വേദനപ്പെടുന്ന ക്രിസ്തുവിന്റെ സാരൂപ്യം നിങ്ങൾ ധരിക്കുന്നത് വരെ, നിങ്ങൾ ആ ക്രിസ്തുവിന്റെ സാരൂപ്യം ഏറ്റെടുക്കുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. അപ്പൊ നമ്മള് ക്രിസ്തുവിന്റെ സാരൂപ്യം ധരിക്കേണ്ടവരാണ്. സ്തോത്ര. ഗുരുതിലേഖനത്തിൽ വായിച്ചത് മറക്കരുത്, ആദാമ്യ ശരീരമാണ് ഇന്നുള്ളത്. സ്തോത്രം. ഇതങ്ങ് മാറും, എന്നിട്ട് സ്വർഗീയന്റെ പ്രതിമ അങ്ങ് ധരിക്കും. സ്തോത്രം. ആ മഹത്വം നമ്മുടെ ദേഹത്ത്, ഈ ശരീരത്തിൽ. ഈ ശരീരം അല്ല. സ്തോത്രം. ഈ ശരീരം മാഞ്ഞു പോകുമെന്നും സ്തോത്രം. കൊരിന്ത്യരിൽ തന്നെ 2 കൊരിന്ത്യരിൽ ആ 4 അടുത്ത വാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മുമ്പേ വായിച്ചതാണ്, പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. ഇതങ്ങ് പോകും, എന്നിട്ട് അവന്റെ രൂപം നമ്മൾ ധരിക്കും. ആ മഹിമ നമ്മുടെ ദേഹത്തിന് നമ്മള് നമ്മൾ ധരിച്ചവരോ. അതിനായിട്ടാണ് ദൈവം നമ്മളെ കണ്ടെടുത്തത്. അതിനായിട്ടാണ് സ്തോത്രം. തദ്ദാ സ്തോത്രം. നമ്മൾ ആദാമിനെ ഹവയൊക്കെ സ്തോത്രം പഴുക്ക് വരെ സ്തോത്രം അറിഞ്ഞോ അറിയാതെ ഒക്കെ പഴുക്കും കണ്ടോ. അമ്മച്ചി ചതിച്ചത് കൊണ്ടല്ലേ ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിരുന്നത്. സ്തോത്രം. ആദാം വന്ന് കുർത്തക്കേട് കാണിച്ചുകൊണ്ടല്ലേ ആ സ്തോത്രം അവനാപ്പാ ആ സ്തോത്രം അവയെ നിയന്ത്രിക്കാഞ്ഞോണ്ടല്ലേ അങ്ങനെയല്ല ഇങ്ങനെയല്ല അതുകൊണ്ടല്ലേ നമ്മൾ ഇതെല്ലാം സഹിക്കേണ്ടി വന്നതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവസരം ദൈവം പിന്നെ തരും, അവനെ അങ്ങ് മറന്നേരും. സ്തോത്രം. നിനക്ക് നല്ലൊരു അവസരം ദൈവം തരുവ അടുത്ത് നിനക്ക് ആ മഹത്വം തരുവാന് വേണ്ടി. അപ്പൊ ഇനി നമ്മളെ തന്നെ നമ്മൾ ചതിക്കരുത്. ഇനി നമ്മൾ നമ്മളെ തന്നെ ചതിക്കരുത്. സ്തോത്രം. ആ മഹത്വം ദൈവം നമുക്ക് മടക്കി തരുവാൻ പോവാ. സ്തോത്രം. ഇനി അടുത്തത് ഒരിച്ചിരി ഗംഭീരമായ വിഷയമാണ്. ഈ മഹത്വത്തെ കുറിച്ചും ഇതൊക്കെ നമ്മൾ കേട്ടല്ലോ, രൂപത്തെ കുറിച്ചൊക്കെ കേട്ടല്ലോ. പക്ഷെ ഇത് പ്രാപിക്കണമെങ്കിൽ, ഇത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ പറ്റത്തില്ല. സ്തോത്രം. ഒന്നിൽ സ്തോത്രം രൂപാന്തരപ്പെടണം, ഇല്ലെങ്കിൽ മരിച്ച് പുനരുത്ഥാനം പ്രാപിക്കണം. സ്തോത്രം. ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. മരണം ആദ്യമെങ്കിൽ ഒരു പുനരുത്ഥാനമുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷത ആദ്യമെങ്കിൽ ഒരു രൂപാന്തരമുണ്ട്.
Stotra. İdir andam nardengil matrame namak idella lebiket. Praise the Lord. İdir andam namıra ziyi idir andil onda ziyi zattil namıra dehatta nardengil engil. Namıra Kristiyan ziyi zan kondo onda prayozunum illa. Praise the Lord. Hallelujah. Pache idir namıra ziyi zattil nardengil engil. İdir namıra ziyi zattil. İyi ruba andan nardengil engil. İyi purutta onun nardengil engil. Yandı ceyna. Bunu tahane kurucu devletin de vardır şakti var para zorunda. Prensal or sadram. Namıla adına şakti manusla akın. Adına sarıştıla manusla akın. Prensal or Ramalayram. Yatta mı diye dedi. Padrında mı akıyor? Ramal etti ne padrında? Yengene yine devletin bir purutta aran arakım. Yeshuvene marichavarilmen na. Uyar piçavan ne ya atma ava. നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മൃത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കൂ. Praise the Lord. Angre engel ninde agathoru aathma vasikunnundo. Praise the Lord. Yes. Ninde agathoru aathma undo. Yes. Amen. Ninde agathoru aathma vasikunnu engil. Amen. Ninde antaraathmavil oru aathma vasikunnunnu uruppu varukkundengil. Amen. Enakkoru poruthor unda. Hallelujah. Adu illengil adu illa. Sotharam. Praise the Lord. Devathinte aathmavu ninne nadathanam. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നിയന്ത്രിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ കാണണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഉള്ളവനായി മരിച്ചാൽ ആ ആത്മാവ് നിന്നെ ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ത് വില കൊടുത്തു ആത്മാവിനെ പ്രാപിക്കണം. യെസ്. എന്ത് വില കൊടുത്തു. യെസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന് പാസ് എന്താ ചെയ്യേണ്ടത്. സ്തോത്രം. ചെറുവും ഗർഭ പാസ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ വായിക്കുന്നത് അപ്പോസ്തലന്മാർ ഒന്ന് കൈവച്ചു. അപ്പോൾ അഭിഷേകം പ്രാപിച്ചു എന്നാണ്. അതിനൊരു കാര്യം ചെയ്യും. പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ പരിപാടി ദൈവം അന്നേ നിർത്തി. കാരണം എന്താണെന്നറിയോ? സ്തോത്രം. അതൊരു ബിസിനസ്സായിട്ട് പറയും. സ്തോത്രം. സീമോൻ പറഞ്ഞ ഞാൻ എത്ര പൈസ എവിടെയും തരാം, എനിക്കും ആ അധികാരം. അപ്പൊ ഇത് സീമോന് പറ്റിയ മണ്ഡലം പാസ്റ്റർമാർക്കും വരാം. കാരണം സ്തോത്രം, ആവശ്യക്കാർ ധാരാളം ഉണ്ട്. പിന്നെ കൈവെക്കുമ്പോ അഭിഷേകം പ്രാപിക്കുമ്പോ പിന്നെ എന്നാ ബിസിനസ്സായിരിക്കും. സ്തോത്രം. അപ്പൊ ദൈവം വിചാരിച്ചു ഈ നല്ല പാസ്റ്ററെ വെറുതെ കളയണ്ട. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ കിട്ടത്തില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ പണ്ട് ഞാനങ്ങനെ അല്ല പ്രാർത്ഥിച്ചു. ഞാൻ കുത്തിരുന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ അവിടെയൊക്കെ പണ്ട് നാട്ടിൽ നിന്ന് ഒരു പാസ്റ്റർ കിട്ടുക, മാങ്ങാനൻ ജോസഫ്. ഈ മാങ്ങാനൻ ജോസഫ് ഇങ്ങോട്ട് വന്ന് ഒരു വലിയ ഉണർവ് വന്നിട്ട് പാസ്റ്റർ അറിയാം, കേട്ടിട്ടുണ്ട്. അശോകൻ വലിയ ഉണർവായിട്ട് അടുത്ത് താമ്പാരെല്ലാം താല്ലി പൊട്ടിച്ച് പ്രാർത്ഥിച്ചോടെ വലിയൊരു ഉണർവ് കൊണ്ടാണ് മാങ്ങാനൻ ജോസഫ് സഹോദരം കാണിക്കാൻ മാറ്റി പോകട്ടെ വണ്ടി കയറിക്കിടുമ്പോ ഈ ആത്മാവ് പോകും. പിന്നെ ആത്മാവിനെ കാണാനില്ല. അങ്ങനെയുള്ള ആത്മാവിനെ അല്ല ദൈവം എന്നേക്കും നിന്നെ എപ്പോഴും നിന്റെ കൂടെ ആയിരിക്കും. പക്ഷെ പിന്നെ എങ്ങനെ ഇത് പ്രാപിക്കും? അതിന് ഒരു ശുദ്ധ ഹൃദയം, മനസാക്ഷി, നിഷ്കപടമായ ഭക്തി, അതോടുകൂടിയ സ്നേഹം, ഇതെല്ലാം കൂടെ കൂടി നീ ദൈവസന്നിധിയിൽ അങ്ങ് നീതിയായിട്ട് നടന്നോ. ഈ ആവശ്യബോധത്തോടെ, ആവശ്യബോധത്തോടെ ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധനായി ജീവിച്ചാൽ ഞാൻ പെന്തക്കോസ്റ്റ് ഇടയിൽ നടക്കുന്ന ഇങ്ങനെയുള്ള പരിപാടിയെ വളരെ എതിർക്കുന്നതാണ്. സ്തോത്രം. പണ്ടൊക്കെ ഞങ്ങളുടെ ഇപ്പൊ ഇല്ല കേട്ടോ, എന്റെ ചെറുപ്പകാലത്ത് കണ്ടത്, ഇപ്പോഴൊക്കെ വളരെ കുറഞ്ഞു. കാരണം അഭിഷേകം പ്രാപിക്കാനുള്ളവരെല്ലാം കൂടെ കൂട്ടി ഒരു റൂമിലിട്ട് സ്തോത്രം. ഭയങ്കര പരിപാടിയാണ്.
ഇന്നലെ ശിഷ്യ പറഞ്ഞു സഹോദരൻ നാമദേവ പ്രേസ്റ്ററൊക്കെ വാഴയിലും കൊണ്ട് ആത്മാവിനെ കൊടുത്തു വാഴ വെള്ളത്തെ മുക്കി ഇങ്ങനെ വിശ്വ ആത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞു അങ്ങനൊന്നും അല്ല ഇത് പ്രേസ്റ്ററോട് പരിശുദ്ധ ആത്മാവ് എന്ന് പറഞ്ഞു ശുദ്ധ ആത്മാ പരിശുദ്ധ ആത്മാവ വിശുദ്ധി ഉള്ളിടത്തെ അതിന് വസിക്കുന്നു നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കണം നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചു വാഞ്ചയോടെ ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ കണ്ണുനീരോടുള്ള പ്രാർത്ഥന ഹൃദയം ഒന്ന് തകരണം മനസ്സൊന്ന് ഇടിയണം സ്ഥാനമാനങ്ങളൊക്കെ ഉടയ്ക്കണം ഇറങ്ങി വരണം ആത്മാവ് എന്ന് പറഞ്ഞ അന്വേഷണമൊക്കെ പറഞ്ഞു എനിക്കും വലിയ സന്തോഷം പക്ഷേ കുറച്ചു നേരം നിന്ന് പ്രസംഗിക്കണല്ലോ സ്വന്തം എന്നൊക്കെ ഓർത്ത് ഞാൻ ശരീരത്തെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങളൊക്കെ അഭിഷേകം പറഞ്ഞു എത്ര പാകം കീറിപ്പോയി സ്തോത്രമാൻ്റെ കാലം ഭാഷയിൽ സംസാരിക്കും ദൈവത്തോട് അഭിഷേകം ആ അഭിഷേകത്തെ അറിയണം ഈ ശരീരം എന്തിനാ വെച്ചുകൊണ്ടിരുന്ന് ചുമ്മാ രോഗമെല്ലാം കൂടെ പിടിപ്പിച്ച് വെറുതെ നശിപ്പിച്ചു കളയുന്നത് ഊതി വീർപ്പിച്ച് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്തിനാ അങ്ങ് ആത്മാവിനെ ഏൽപ്പിച്ചു കൂടെ അങ്ങനെയുള്ള നല്ല ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും കേട്ടോ ഞാൻ ആരെയും കുറ്റം പറയല്ല അതിനായിട്ടുള്ള ഒരു നല്ല ആഗ്രഹം ഉണ്ട് ദൈവം മാനിക്കും പുതിയ സ്തോത്രം ഭരണിയിൽ അത്ര പുതിയ എണ്ണ പകർത്തുള്ളൂ അപ്പൊ ആ ഭരണി ഒന്ന് പുതുക്കി കൊടുക്കണം ആ പഴയതെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് ഒന്ന് പുതുക്കി കൊടുക്കാൻ ഈ പുതിയ എണ്ണ ദൈവം നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഒരു ആയുഷ്കാലമല്ല യേശുവിന് വേണ്ടി ജീവിച്ച് സ്തോത്രം പാസ്റ്റർമാർക്ക് സ്തോത്രാഴ്ചയും കാണിക്കുകയെല്ലാം കൊടുത്ത് സ്തോത്രം ദശാംശമൊക്കെ കൊടുത്ത് സഭയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് ഏതാണ്ടൊക്കെ ചെയ്തെന്നും പറഞ്ഞിരുന്നോണ്ട് ഒടുക്കം ഇത് ഇല്ല പുനരുദ്ധാനം ഇല്ലാതെ പോയാൽ രൂപാന്തരമില്ലാതെ പോയാൽ പുനരുദ്ധാനം ഇല്ലാതെ പോയാൽ അയ്യോ എന്തൊരു ഞാൻ പറഞ്ഞില്ല ദൈവത്തിന്റെ വചനം പറയുന്നു യേശുവിന്റെ ആത്മാവ് നിന്നിൽ ഉണ്ടെങ്കിൽ യേശുവിനെ സ്തോത്രം മരിച്ചവരുടെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിന്റെ മൃത്യ ശരീരത്തെയും ജീവിപ്പിക്കും എന്തുവില കൊടുത്തു അതിന് വേണ്ടി ശ്രമിക്കും എട്ടാം അദ്ദേഹത്തിന്റെ 23-ാം വാക്യം ജീസസ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു അപ്പൊ അത് പ്രാപിച്ചെങ്കിൽ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ പുത്രത്തിന്റെ അവകാശികളായി തീരുവാൻ കഴിയത്തുള്ളൂ ദൈവത്തിന്റെ വചനമാണ് പ്രിയ ദൈവമക്കളെ അതിനു വേണ്ടി ഒന്ന് സമർപ്പിക്കാം നമ്മളൊന്ന് താണിറങ്ങി വരാം ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്താം സ്തോത്രം നഷ്ടങ്ങളൊന്നും സാരമില്ല സ്തോത്രം ഇത് മറച്ചു വെക്കാൻ പറ്റിയ വിഷയമല്ല ഇത് മറച്ചു വെച്ചുള്ള പ്രസംഗം പ്രസംഗമല്ല മനുഷ്യരെ പോലിപ്പിക്കാനല്ല ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ട് ഉള്ളത് കൊണ്ടാണ് യേശുവിനെ നമ്മൾ കർത്താവ് ഏറ്റു പറഞ്ഞത് പക്ഷെ അതുകൊണ്ട് നിർത്തരുത് ഒരു ആത്മനിറവിന്റെ ജീവിതം നമുക്ക് വേണം സ്തോത്രം കർത്താവ് ഈ വചന സ്തോത്രം നമ്മളെ അതിനായിട്ട് ബലപ്പെടുത്തട്ടെ 2:1-15 അദ്ദേഹത്തിന്റെ സ്തുതിന്റെ ഉപയോഗം കൂടെ പറഞ്ഞിട്ട് സ്തോത്രം ഇത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് സ്തോത്രം 1 Corinthians 15 അദ്ദേഹത്തിന്റെ സ്തോത്രം Glory to God. Hallelujah. ഒന്ന് വരുന്നത് 15-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം തൊട്ട് വായിച്ച് അല്ല സ്വർഗീയ ശരീരങ്ങളും
സൗമ്യ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ആ സദ ഒരു നിമിഷം നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം ഞാൻ പറയാം. മുപ്പത്തൊമ്പതാമത്തെ വാക്യത്തിൽ എങ്ങനെ വെച്ച്? സകല മാംസവും ഒരുപോലുള്ള മാംസമല്ല. അടുത്ത മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ വേറെ, മാംസം. പ്രൊഫസറോ സ്തോത്രം. ഇവിടെ മാംസം മാംസം എന്ന് പറയുന്നത് മലയാളത്തിൽ അത് ശരിയല്ല കേട്ടോ. ഇംഗ്ലീഷിന് എങ്ങനെ ഫ്ലഷ് എന്ന്, ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പശുക്കളുടെ ശരീരം വരെ, പക്ഷികളുടെ ശരീരം വരെ, മനുഷ്യരുടെ ശരീരം വരെ, മീനിന്റെ ശരീരം വരെ, എല്ലാം വേറെ വേറെയാണ്. മനുഷ്യരെന്ന് പറയുമ്പോൾ ഇവിടെ മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന് ദേഹം, ദേഹി, ആത്മാ. എന്നാൽ ശ്രദ്ധിക്കണമേ, ദേഹം, ദേഹി, ആത്മാ. എന്നാൽ പശുക്കൾക്കോ പ്രാണികൾക്കോ പക്ഷികൾക്കോ ദേഹമുണ്ട്, ജീവനുണ്ട്, ആത്മാവില്ല. ജോബിന്റെ പുസ്തകം 12:10 വെച്ച്, 12:10 സകല ജീവജന്തുക്കളുടെയും പ്രാണനും ശ്വാസമല്ല ആത്മാവാണ്. പ്രതി പ്രാണിയ പ്രാണവും പ്രതി മനുഷ്യന ആത്മവും. എന്നുവെച്ചാൽ പ്രാണികൾക്ക് പ്രാണനേ ഉള്ളൂ, മനുഷ്യന് മാത്രമേ ഉള്ളൂ ആത്മാവ്. ആ ആത്മാവ് നമ്മളിൽ കെട്ടുപോയിരുന്നു, അല്ലെങ്കിൽ നശിച്ചു പോയിരുന്നു. ആ ആത്മാവ് നശിച്ചു പോയപ്പോഴാണ് അതാണ് ആദാമിൽ നശിച്ചു പോയത്, കെട്ടുപോയത്. എന്നിട്ട് ഈ ആത്മാവ് ജീവിച്ചത് എപ്പോഴാണെന്നറിയാമോ? സ്തോത്രം. പത്രോസിന്റെ ലേഖനം 1 പത്രോസ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയാ. അല്പസമയം മുന്നോട്ട് പോകുന്നു, ദയവായി ക്ഷമിക്കണം. ഇന്നോടെ ഉള്ളല്ലോ നമുക്ക് പ്രൊഫസറോട്. സ്തോത്രം. 1 അധ്യായത്തിന്റെ 22 മുതല്. എന്നാൽ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉച്ച സ്നേഹിപ്പി. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ദൈവ വചനം കൊണ്ട് നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. മരിച്ചുപോയ നമ്മുടെ ആത്മാവ്. എപ്പോഴാ മനുഷ്യ മരിച്ചു പോയത്? എഫെസ്യർ 2:1 അതിക്രമങ്ങളാൽ പാപത്താലും നിങ്ങൾ മരിച്ചവരായിരുന്നു. അപ്പൊ പ്രാണികളുടെ ദേഹവും പോയി, ശരീരവും പോയി, പ്രാണനും പോയി. മനുഷ്യന്റെ ദേഹവും ശരീരവും മാത്രം പോയാലും ആത്മാവുണ്ട്. അത് പ്രൊഫസറോട് കെടുന്ന ബീജത്താൽ, കെടാത്ത ബീജത്താൽ അതിനെ ജനിപ്പിക്കും. പ്രൊഫസറോ, അപ്പൊ പാപത്താലും അതിക്രമങ്ങളാൽ മരിച്ചുപോയ നമ്മളെ അവൻ വീണ്ടും ജനിപ്പിച്ചു. ആ വീണ്ടും ജനിപ്പിച്ച് നമ്മുടെ ദേഹത്തെ അല്ല, നമ്മുടെ അകത്തൊരു പുതു മനുഷ്യനെയാണ്. പുതു മനുഷ്യനെ നമുക്ക് കാണാം. എഫെസ്യർ 4:23 പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആ പുതു മനുഷ്യൻ 2 അധ്യായത്തിൽ മരിച്ചുപോയിരുന്ന അകത്തിരുന്ന ആ മനുഷ്യനെയാണ് ജീവിപ്പിച്ചത്, അകത്തെ മനുഷ്യനെ. ആ പുതു മനുഷ്യനെയാണ് ഇവിടെ പറയുന്നത്. ഈ പുതു മനുഷ്യന് മരണമില്ല, ഈ പുതു മനുഷ്യനെ മരിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ദേഹവും രക്തവും
ഇവിടെ രണ്ട് ഘട്ടങ്ങളുണ്ട് കേട്ടോ സഹോദരൻ. ദേഹം വേറെ, ജീവൻ വേറെ, ആത്മാവ് വേറെ. ദേഹം ഈ കാണുന്നത്, പിന്നെ ജീവൻ ഏതാ? ജീവൻ എന്ത്? ജീവൻ എവിടെ ഇരിക്കുന്നു? പറയാം, നിങ്ങളെല്ലാം നഴ്സസ് ഒക്കെ മെഡിക്കൽ ഇതിൽ നിങ്ങളെല്ലാവരും പരിചയമുള്ളവരാണ്. ബ്ലഡില്, ജീവൻ ബ്ലഡിലുണ്ട്. വചനം പറയുന്നു ആ സഹോദരൻ, ജീവൻ ബ്ലഡിലാണെന്ന് വിജ്ഞാനികൾ ഇപ്പോഴാണ് കണ്ടുപിടിച്ചേ. പ്രൊഫസറോട്, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം പറഞ്ഞു ജീവൻ ബ്ലഡിലുണ്ട്. സ്തോത്രം. ഉൽപ്പത്തിയിലില്ലേ നോഹയുടെ ദൈവം പറഞ്ഞു രക്തത്തിൽ കൂടി ഇത് തിന്നരുത്, അതിനകത്ത് ജീവനുണ്ട്. സ്തോത്രം. രക്തം കഴിഞ്ഞ് തിന്ന്, അതിനകത്ത് ജീവനുണ്ട്. സ്തോത്രം. അപ്പം മനുഷ്യന് ചാകരാധന ആദ്യം കൊടുക്കുന്ന ബ്ലഡാ അവന്റെ ജീവൻ നിലനിർത്താൻ. അപ്പൊ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഈ ബ്ലഡും ഈ ശരീരവും ഇതെല്ലാം അങ്ങ് സ്തോത്രം നശിച്ചു പോകും, അതൊന്നും തിരിച്ചു കിട്ടത്തില്ല. എന്നാൽ ഈ കെടാത്ത ബീജത്താൽ ജനിച്ച ആത്മാവുണ്ടല്ലോ, നിന്റെ അകത്ത് പുതിയ മനുഷ്യൻ, അവൻ സ്തോത്രം അവിടുന്ന് എഴുന്നേറ്റ് വരും. പുനരുത്ഥാനം പ്രാപിക്കുന്ന ആ പുതുമനുഷ്യനാണ് പുനരുത്ഥാനം പ്രാപിച്ച് എഴുന്നേറ്റ് വരും. ആ എഴുന്നേൽപ്പിച്ചോണ്ട് വരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ പുതുമനുഷ്യനെ മണ്ണിൽ നിന്ന് എഴുന്നേച്ചോണ്ട് വരും. അതേ പുസ്തകം വായിച്ച് കൊരിന്ത്യലേഖനത്തിൽ വായിച്ച് നമ്മൾ ഒന്ന് കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ അടുത്ത വായി. സമയമില്ലല്ലോ, നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇതെല്ലാം ഒന്ന് വായിക്കണമേ. സ്തോത്രം. ഇത് ഈ സ്തോത്രം മരണ വീട്ടിലൊക്കെ വായിക്കുന്ന സ്തോത്രം ഒരു വലിയ അധ്യായമാണ്. സ്തോത്രം. അത് അവിടെ വായിച്ച് അവിടെ തന്നെ കളയരുത്, നമ്മൾ വീട്ടിലൊന്ന് വായിച്ചു നോക്കണം. എനിക്ക് വല്ല പ്രയോജനം അതുകൊണ്ട് ഇവിടെ മരിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ നോക്കണം. പ്രൊഫസറോ അന്നേരം വായിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രൊഫസറോട് സ്തോത്രം. അപ്പതാ വായിക്കുന്നു വായിച്ച്. സ്തോത്രം. വായിച്ചതിൽ ഒരു ഇച്ചിരി ഗ്യാപ്പ് വന്നു, വ്യത്യാസം വന്നു. ഒന്നും വായിച്ചു. സഹോദരന്മാരെ, മാംസ രക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. അപ്പൊ നിന്റെ മാംസവും നിന്റെ രക്തവും ഒന്നും, ഈ സൗന്ദര്യവും ഈ ശരീരവും ഇതൊന്നും ദൈവരാജ്യത്തിൽ കാണത്തില്ല, മേപ്പോട്ട് പൊങ്ങത്തില്ല. ഇത് പ്രൊഫസറോ അടുത്ത വാക്യോ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയട്ടെ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണ് മിക്കുന്നതിന്റെ ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. പ്രൊഫസറോട് ഇതിനെ കുറിച്ച് തെസലോനിക്കയിലെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൊഫസറോട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, സമയമില്ലല്ലോ. പ്രൊഫസറോട് സ്തോത്രം. ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കണം. സ്തോത്രം. അതിന്റെ മേളിൽ പൗലോസ് അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ബീജം, ഗോതമ്പ് മണി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതുപോലുള്ള എന്തെങ്കിലും ഒന്ന് പ്രൊഫസറോട് ഭൂമിയിൽ കൊണ്ടിട്ടു. സ്തോത്രം. അതവിടെ കിടക്കും. എന്നാൽ മഴ പെയ്യുമ്പോൾ, വെള്ളത്തിന്റെ വാസന കിട്ടുമ്പോൾ, സ്തോത്രം, ഈ ബീജം പൊട്ടി അതിനകത്തുനിന്നൊരു ഒരു എന്തോ ഒരു കിളിപ്പ് വന്ന് അത് എഴുന്നേറ്റ് നിന്ന് കിളിച്ചു വരും. സ്തോത്രം. മാസങ്ങൾ വർഷങ്ങൾ അത് മണ്ണിൽ കിടന്നിട്ടും അതിനൊരു കുഴപ്പമില്ല. വെള്ളത്തിന്റെ വാസന കിട്ടിയപ്പോൾ അത് അതുപോലെ നമ്മുടെ ഈ ശരീരം കൊണ്ട് മണ്ണിൽ വെച്ചാൽ അടക്കിയാൽ ഈ ആത്മാവ് അകത്തുള്ളത് കൊണ്ട്, ജീവൻ അകത്തുള്ളത് കൊണ്ട്, സ്തോത്രം, ഈ കാളശബ്ദം കേൾക്കുമ്പോ യേശുവിന്റെ പ്രത്യക്ഷതയിൽ അത് ക്ഷണത്തിൽ കിളിച്ചു പോകും. മരിച്ചവരാരും പൊങ്ങി വരത്തില്ല, ഈ ജീവൻ ഉള്ളവരും മാത്രമാണ്. മരിച്ച കൊതുമ്പ് കൊണ്ട് ജീവനുള്ളത് കൊണ്ട് ചത്തതുണ്ട് ചിലത്, സ്തോത്രം, ഡാമേജ് ആയത്, അല്ലെങ്കിൽ ചൂട ഇത് വറുത്തത്, അങ്ങനെയുള്ള ബീജങ്ങൾ ഇട്ടാ കിളിക്കത്തില്ല, കാരണം അതിനകത്ത് ജീവൻ മരിച്ചുപോയി. എന്നാൽ ഇതിനകത്ത് ജീവൻ ഉള്ളത് കൊണ്ട് അതെന്താവും?
കളിച്ചു വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അകത്തൊരു ജീവൻ ഉണ്ടെങ്കിൽ ആ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ എങ്ങനെ ഉയർപ്പിക്കുന്ന അക്ഷയമായി അങ്ങനല്ലേ ഒന്ന് വായിച്ചു സിസ്റ്റർ മറന്നു പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളത്തിങ്കൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി. എന്താണ് അക്ഷര എന്ന് പറഞ്ഞ ക്ഷയം വേറെ അക്ഷയം വേറെ. മരിച്ചവർ ഇനി മേലാൽ ക്ഷയിച്ചു പോകുകയില്ല. അവർ അക്ഷയരായി. ആ സ്തോത്രം. ദേഹവും രക്തവും ജീവനും എല്ലാം എല്ലാം ധ്വനിയും എല്ലാം എന്തായി പോയി? ലയിച്ചു പോയി. എന്നാൽ ആ ജീവൻ അത് എഴുന്നേറ്റു വരും. എന്റെ പ്രിയ സ്നേഹിതരെ വിശ്വാസികളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നടന്നില്ല. ഞാൻ ഇത് പറയാനാണ് കഴിഞ്ഞ രണ്ടു ദിവസം കടന്നു പ്രസംഗിച്ചത്. നമ്മൾ ചുമ്മാ വായും കൊണ്ട് പറഞ്ഞുകൊണ്ട് ഇത് കിട്ടത്തില്ല. ഈ പുനരുത്ഥാനം എനിക്ക് കിട്ടണമെങ്കിൽ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ യേശുവിനെ അറിയണം. അടുത്തത് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് മനസ്സിലാക്കണം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞു, യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ എനിക്ക് അനുഭവിക്കണം. എന്നിട്ട് അതിന്റെ താഴെ പറഞ്ഞു, വല്ലവനെയും ഈ പുനരുത്ഥാനം എന്റെ ജീവിതത്തിൽ ലഭിച്ചില്ല എങ്കിൽ ഇതിന് നമ്മളെ യാതൊരു മല കയറേണ്ട ആവശ്യമില്ല. നമ്മളെ യാതൊരു സ്നാനം നടത്തേണ്ട ആവശ്യമില്ല. പുണ്യ സ്നാനങ്ങളൊന്നും നടത്തണം. പുണ്യക്ഷേത്രങ്ങളെ തിരക്കണ്ട. സ്തോത്രം. ഇതിനു വേണ്ടി നമ്മൾ വലിയ മുതലൊന്നും മടക്കണ്ട. ദൈവസന്നിധിയിലൊന്ന് താഴ്ത്തിയാൽ ദൈവ വചനം അനുസരിച്ചാൽ മതി. തെറ്റുകളെ ഏറ്റവും ഉപേക്ഷിച്ചാൽ മതി. ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ മതി. ഒരു അനുസരണം, ഒരു വിധേയത്വം നമുക്ക് ഉണ്ടായാൽ മതി. പരിസരോട് സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ തനത്താന് സ്തോത്രം. ഈ വിശുദ്ധി നടപ്പാൻ നമ്മളെ കൊണ്ട് കഴിയും. പരിസരോട് സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി. ദൈവത്തെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി. നമ്മളെ തന്നെ ഒരുക്കിയെടുക്കാം. സ്തോത്ര ദൈവം അതിനുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് സ്തോത്ര കർത്താവ് പറഞ്ഞത് എല്ലാം ചെയ്തു തീർത്താണ്. ഇനി അവന്റെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ചെയ്താൽ മതി. നമ്മൾ സ്തോത്ര അനുസരിച്ചാൽ മതി. സ്തോത്രം. ഒരു താഴ്മ നമ്മളിൽ ഉണ്ടാകും. ഒരു വിനയം നമ്മളിലുണ്ടാകും. ഇംഗ്ലീഷിൽ മീക്നെസ് എന്ന് പറയും. ചിലർ വായിച്ചിരിക്കുന്ന മീക്നെസ് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? മീക്നെസ്, സൗമ്യത. അത് നമ്മളിൽ ഉണ്ടാകണം. അത് നമുക്ക് പലപ്പോഴും അതിന് തയ്യാറാകത്തില്ല. കാരണം ചിലർ വിചാരിച്ചിരിക്കുന്ന മീക്നെസ് ഈസ് എ വീക്ക്നെസ് ആണ്. അത് വീക്ക്നെസ് അല്ല. ആ മീക്നെസ് നമ്മളിൽ ഉണ്ടാകണം. ഉണ്ടാക്കി എടുക്കണം. താഴ്മ നമ്മൾ അങ്ങ് ധരിക്കണം. എന്നിട്ട് അനുസരണം നമ്മൾ. സ്തോത്രം. ദൈവ വചനമാണെങ്കിൽ അതിനെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇതിനെ മാറ്റി എഴുതാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഇത് അനുസരിക്കുകയല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ട് സ്തോത്രം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുക. വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിസരോട് അനുസരിപ്പാനുള്ള ബുദ്ധി, ജ്ഞാന, അറിവ് കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥന. ോരുങ്ങി നിൽക്കാം.